السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, നാം മനസ്സിലാക്കിയതുപോലെ ഈ വരുന്ന Thank you.
ഇവരുന്ന ഡിസംബർ 29, 30, 31 ജനുവരി 1 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചാരണ യോഗമാണ് ഇത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. നിരവധി സമ്മേളനങ്ങൾ കാണുകയും കേൾക്കുകയും ഒരുപക്ഷെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാം. അത്തരം സമ്മേളനങ്ങൾക്ക് പലപ്പോഴും ഭൗതികമായ ഒരു ലക്ഷ്യമാണ് ഉണ്ടാകാറുള്ളത്. സമ്മേളനങ്ങൾക്ക് എത്തിച്ചേരുന്ന ജനലക്ഷങ്ങളെ ഭരണാധികാരികളുടെയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ ഒക്കെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും ഞങ്ങൾ പറയുന്ന ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഇത്രയധികം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അതുവഴി ഏതെങ്കിലുമൊക്കെ വിലപേശലുകൾ നടത്തുകയുമാണ് ആ സമ്മേളനങ്ങളുടെ ലക്ഷ്യം. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം ഇതിൽ നിന്ന് തുലോം വ്യത്യസ്തമാണ്. ഈ 4 ദിവസങ്ങളിൽ സമ്മേളനങ്ങളിൽ എത്തിച്ചേരുന്ന 10,000-ക്കണക്കിന് ആളുകളെക്കാൾ, അതിന് നൽകുന്ന പ്രാധാന്യത്തെക്കാൾ, എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ നടക്കുന്ന ഇത്തരം സമ്മേളന പ്രചാരണങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനം സമ്മേളനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഒരാദർശവും സന്ദേശവും ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുവാനാണ്. മുജാഹിദികൾ നടത്തുന്ന ഏത് സംരംഭമായാലും, അത് പള്ളിയായാലും മദ്രസയായാലും സമ്മേളനങ്ങളായാലും മറ്റ് പ്രോഗ്രാമുകളായാലും ഒക്കെ അടിസ്ഥാനപരമായി ലക്ഷ്യമാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ സമൂഹത്തിന് പകർന്നു നൽകിയ ദീൻ അതിൻ്റെ കൃത്യവും വ്യക്തവും യഥാർത്ഥവുമായ രൂപത്തിൽ ഈ സമൂഹത്തിന് മുന്നിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, മതവും മതവിശ്വാസങ്ങളുമൊക്കെ ഏറെ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ കായികമേള എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ലോകകപ്പ് ഫുട്ബോളിന് തുടക്കം കുറിക്കുന്ന ഒരു ദിവസമാണിന്ന്. ആ ഫുട്ബോളിന് പോലും ഇതുവരെ ആരും കൊടുക്കാത്ത മതത്തിന്റെ നിറവും പരിവേഷവും നൽകി അതിനെ വിമർശിക്കുവാൻ ആളുകൾ രംഗത്ത് വരുന്ന ഖേദകരമായ അവസ്ഥയെക്കുറിച്ച് അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയുടെ അധ്യക്ഷന് പോലും ലോകമാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നാം കണ്ടത്. എന്തിനേയും മതത്തിന്റെ പേരിൽ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ തിന്മകളും ജീർണതകളുമുണ്ടോ ആ ജീർണതകളുടെയൊക്കെ പിന്നിൽ മതമാണ് എന്ന് വരുത്തി തീർക്കുക, ഈ നാട്ടിലെ കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും ശത്രുതക്കും വൈരത്തിനും പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മതമാണ് മതവിശ്വാസമാണ് എന്ന് പറയുകയും അതുകൊണ്ട് നിങ്ങളൊക്കെ മതത്തിന്റെ പരിസരത്ത് നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സംഘങ്ങൾ വളരെ ആസൂത്രിതമായി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
നിങ്ങൾ മതവിശ്വാസികളായി തീരുമ്പോൾ നിങ്ങൾ ഒരുപാട് നൂറ്റാണ്ടുകൾ പുറകിലേക്ക് നടക്കുകയാണ് എന്നാണ് അത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈ നൂറ്റാണ്ടിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് അർഹതയില്ലാത്ത തരത്തിൽ വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളെ സ്വീകരിക്കുവാനോ ആ നൂറ്റാണ്ടുകൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള കർമ്മപദ്ധതികൾ തയ്യാറാക്കുവാനോ അർഹതയില്ലാത്ത തരത്തിലുള്ള പിന്തിരിപ്പൻ മനസ്സുകളുടെ ഉടമസ്ഥരാണ് മതവിശ്വാസികൾ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈയിടെ നടന്ന നരഹത്യ, 2 സ്ത്രീകൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അതിന്റെ പേരിൽ മതത്തെയും മതവിശ്വാസത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ളത് മതമോ മതവിശ്വാസമോ ആയിരുന്നോ എന്ന് നാം ഒന്ന് അന്വേഷിച്ചു നോക്കുക. 15 ജില്ലയിൽ നടന്ന ആ കൊലപാതകത്തിൽ 3 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരാൾ അറിയപ്പെടുന്നത്, ഒരാൾ പറയുന്നത്, ഒരാൾ അവകാശപ്പെടുന്നത് ഞാനൊരു മുസ്ലിമാണ് എന്നാണ്. മറ്റ് 2 പേരും അവകാശപ്പെടുന്നത് ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്നാണ്. തൽക്കാലത്തേക്ക് അവരുടെ അവകാശവാദം നാം അംഗീകരിച്ചു കൊടുക്കുക. ഹിന്ദുമതത്തിന്റെ സന്ദേശങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അതല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ സന്ദേശങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഈ ഭീകരമായ പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ അവകാശവാദം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. എന്നാൽ മതങ്ങളാണോ ഇതിനെ അവരെ പ്രേരിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഇസ്ലാം മതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രമാണത്തിൽ അത് കാണണം. നിങ്ങൾക്ക് ഭൗതികമായി ഐശ്വര്യമുണ്ടാകാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനെ അറുത്തുകൊല്ലുകയും അയാളുടെ മാംസത്തിൽ നിന്ന് നിങ്ങൾക്ക് തിന്നാൻ കഴിയുന്ന ഭാഗങ്ങൾ നിങ്ങൾ തിന്നുകയും ചെയ്യുക എന്ന ഒരു കൽപ്പന ഇസ്ലാം എവിടെയെങ്കിലും നൽകുന്നതായി ഈ മതത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് കാണിക്കാൻ കഴിയുമോ? ഹിന്ദുമതം അംഗീകരിക്കുന്ന ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിനായി മനുഷ്യനെ കൊല്ലുകയും തിന്നുകയും ചെയ്യുക എന്ന് പഠിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഹിന്ദുമതത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആളുകൾക്ക് കാണിക്കാൻ കഴിയുമോ? ഈ 2 മതങ്ങളുടെയും പ്രമാണങ്ങൾ, ഈ 2 മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ അത് പറയാതിരിക്കെ എങ്ങനെയാണ് ഇതിന്റെ പിന്നിൽ മതമാണ് എന്ന് പറയുന്നത്? ഇനിയും നോക്കൂ, നമ്മൾ നമ്മളുടെ വീടുകളിലൊക്കെ മതപരമായ കർമ്മങ്ങൾ നടക്കാറുണ്ട്. ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നടക്കുന്ന മതപരമായ ഒരു കർമ്മത്തിന് അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിൽ നടക്കുന്ന മതപരമായ ഏതെങ്കിലും ഒരു കർമ്മത്തിന് തൊട്ടടുത്ത ക്ഷേത്രത്തിലെ പൂജാരിയെ വിളിച്ചു വരുത്തുകയും അതിന് നേതൃത്വം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുമോ? നമസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു ഹിന്ദു സന്യാസിയെ, വിശുദ്ധ ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യാൻ പഠിച്ച ഒരു ഹിന്ദു സന്യാസിയെ ഏതെങ്കിലും ഒരു പള്ളിയിൽ താൽക്കാലികമായി നിങ്ങൾ ഇവിടെ നമസ്കാരത്തിന് നേതൃത്വം നൽകുക, ഈ മതപരമായ ചടങ്ങിന് നേതൃത്വം നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുമോ? ഹിന്ദു സഹോദരങ്ങളുടെ വീട്ടിൽ കല്യാണങ്ങൾ നടക്കാറുണ്ട്. അതിന് മതപരമായ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ക്ഷേത്രങ്ങളിലെ പൂജാരിമാരെയോ അതല്ലെങ്കിൽ അത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെയോ വിളിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഹിന്ദു സഹോദരൻ തന്റെ വീട്ടിലെ കല്യാണത്തിന്റെ ഇത്തരം ചടങ്ങുകൾ നിർവഹിക്കുവാൻ ശ്ലോകങ്ങൾ അറിയാവുന്ന, സംസ്കൃതം അറിയാവുന്ന, ഇത്തരം കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയാവുന്ന ഒരു മുസ്ലിമിനെ വിളിക്കുകയും അയാളുടെ കാർമ്മികത്വത്തിൽ ഈ കർമ്മം നടത്തുകയും ചെയ്യുമോ? എന്തുകൊണ്ടാണത് ചെയ്യാത്തത്? ഒരു മുസ്ലിം പള്ളിയിലേക്ക് ഒരു ഹിന്ദു സന്യാസിയെ ഇമാമായി വിളിച്ചുകൊണ്ടുവരാത്തത് അയാളോടുള്ള വിദ്വേഷമോ വെറുപ്പോ കൊണ്ടല്ല.
ഒരു ഹിന്ദുവിന്റെ വീട്ടിലെ കല്യാണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കാൻ തൊട്ടടുത്ത പള്ളിയിലെ മുസ്ലിയാരെയോ മൗലവിയെയോ വിളിച്ചു കൊണ്ടുവരാത്തത് അയാളോട് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ വെച്ചു പുലർത്തുന്നത് കൊണ്ടല്ല, മറിച്ചത് മതപരമായ ചടങ്ങുകളാണ്, ആ മതവുമായി ബന്ധപ്പെട്ട ആളുകളാണ് അത് നിർവഹിക്കേണ്ടത് എന്നതുകൊണ്ടാണ്. പത്തനംതിട്ടയിൽ നടന്ന ഈ നരഹത്യയെക്കുറിച്ച് ചോദിക്കുക, അത് മതപരമാണോ? അത് മതപരമായ ഒരു കർമ്മമായിരുന്നെങ്കിൽ ഹിന്ദുക്കളായ 1, 2, 3 പ്രതികളുടെ വീട്ടിൽ നടന്ന ആ കർമ്മത്തിന് നേതൃത്വം നൽകേണ്ടിയിരുന്നത്, കാർമ്മികത്വം നൽകേണ്ടിയിരുന്നത് ഒരു ഹിന്ദു സന്യാസിയാണ്. ഇവിടെ ഒരു ക്രിമിനലിനെയാണ് വിളിച്ചു കൊണ്ടുപോയത്. ഇസ്ലാം മതമനുസരിച്ചുള്ള ഒരു കാര്യമാണതെങ്കിൽ ഈ 1-ാം പ്രതി അത് പോയി നടത്തിക്കൊടുക്കേണ്ടത് ഹിന്ദു സഹോദരങ്ങളുടെ വീട്ടിലല്ല, മുസ്ലിങ്ങളുടെ വീട്ടിലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത് മതപരമാണെന്ന് പറയുന്നത്? 3-ാമതൊരു കാരണം കൂടിയുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ ആളുകൾ ഈ കൃത്യം നിർവഹിച്ചത്? ഹിന്ദുമത വിശ്വാസപ്രകാരം മരണാനന്തര ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ട്. മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഹിന്ദുമതത്തിന് ചില സങ്കല്പങ്ങളുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്. മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് ഇസ്ലാമിന് കൃത്യമായ ചില കാഴ്ചപ്പാടുകളുണ്ട്, വിശദീകരണങ്ങളുണ്ട്. ഈ ആളുകൾ മരണാനന്തര ജീവിതത്തിലുള്ള മോക്ഷത്തിനു വേണ്ടിയാണോ മതം പഠിപ്പിക്കുന്ന? മതം ഇവിടെ പഠിപ്പിക്കുന്നത്, മതം പറയുന്നത് തന്നെ ഈ ഒരു മോക്ഷത്തിനു വേണ്ടി ജീവിക്കാനാണ്. ഈ ഭൗതിക ലോകത്ത് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനല്ല, മറിച്ച് മരണാനന്തര ജീവിതത്തിലുള്ള മോക്ഷത്തെക്കുറിച്ചാണ് മതങ്ങൾ സംസാരിക്കുന്നത്. ഈ ആളുകൾ ഇത് ചെയ്തത് മരണാനന്തര ജീവിതത്തിലുള്ള മോക്ഷത്തിനു വേണ്ടിയാണോ? അവർ പറയുന്നത് ഈ ലോകത്ത് ഐശ്വര്യമുണ്ടാകാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പൊ മതചിന്തയാണോ ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത്? മതചിന്തയാണ് ഇവരെ നയിച്ചിരുന്നത് എങ്കിൽ ഈ ഹീനകൃത്യത്തിന് അവർ മുതിരുമായിരുന്നോ? ഇല്ല. കാരണം തങ്ങൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾക്ക്, തങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്ന ഹീനകൃത്യങ്ങൾക്ക്, ഈ ജീവിതത്തിൽ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട കർമ്മങ്ങളുടെ ഫലം മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്ന മതത്തിന്റെ ബാലപാഠം ഇവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ ഈ ഒരു നരഹത്യക്ക്, ഇത്തരമൊരു ഹീനകൃത്യത്തിന്, ഇത്തരമൊരു ഭീകര കർമ്മത്തിന് അവർ മുതിരുമായിരുന്നില്ല എന്നതല്ലേ സത്യം? പിന്നെ എങ്ങനെയാണ് മതത്തെ ഇതിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് മതവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും മതത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും മതമാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കുകയും അതുവഴി മതത്തിന്റെ പരിസരത്തു നിന്ന്, മതചിന്തകളിൽ നിന്ന്, മതത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന്, ധാർമ്മികതയിൽ നിന്ന്, മതം ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം നന്മകളുടെ പരിസരങ്ങളിൽ നിന്ന് ആളുകളെ അകറ്റുകയും ചെയ്യുക, എന്നിട്ടിവിടെ സ്വതന്ത്രമായ ചിന്താഗതികളും സ്വതന്ത്രമായ ജീവിത രീതികളും ലൈംഗിക സ്വാതന്ത്ര്യവും അരാജകത്വവും ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. മതം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സമാധാനമാണ് നൽകുന്നത്, മതം ജനങ്ങൾക്ക് ശാന്തിയാണ് നൽകുന്നത്. കാരണം ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിൽ സർവം സമർപ്പിക്കുന്നത് സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിലാണ്. അവിടെയാണ് അവൻ സമാധാനം കണ്ടെത്തുന്നത്, അവിടെയാണ് അവൻ ശാന്തി കണ്ടെത്തുന്നത്. അവന്റെ വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവൻ സമർപ്പിക്കുന്നത് അവിടെയാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, ഒരു കാര്യം സംഭവിക്കും എന്നുറപ്പിച്ചു പറയാനുള്ള ശൈലികൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രയോഗം. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നകും,
പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നല്ല. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഭയം കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, ആൾനഷ്ടം കൊണ്ട് പരീക്ഷിക്കും, വിഭവ നഷ്ടം കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തിക നഷ്ടം കൊണ്ട് പരീക്ഷിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുന്ന എല്ലാ മേഖലകളും ഇവിടെ അള്ളാഹു എടുത്തു പറയുകയാണ്. ഇതിലൊതുങ്ങാത്ത വേറെ ഒരു മേഖല നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഈ മേഖലകളിൽ മനുഷ്യൻ പരീക്ഷിക്കപ്പെടും. അനുഭവമാണല്ലോ നമുക്ക് ഈ എല്ലാ പരീക്ഷകളും. ഒന്നിച്ചനുഭവിച്ചില്ലേ രണ്ടു വർഷം മുമ്പ്? നമ്മൾ പേടിച്ചില്ലേ? പുഴയുടെ അരികിൽ താമസിക്കുന്നവർ പേടിച്ചു, ജലാശയങ്ങളുടെ അരികിൽ താമസിക്കുന്നവർ പേടിച്ചു, മലഞ്ചെരുവുകളിൽ കുന്നിൻപുറങ്ങളിൽ താമസിക്കുന്നവർ പേടിച്ചു, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പ്രളയത്തെ പേടിച്ചു, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും കൊറോണയെ പേടിച്ചു. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ ധൈര്യമില്ലാത്ത ആളുകളായി നമ്മളൊക്കെ മാറി. ഭയപ്പെട്ടു മനുഷ്യൻ. കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള കാർ സ്വന്തം പോർച്ചിലേക്ക് കടന്നു വന്ന പ്രളയ ജലത്തിൽ മുങ്ങിത്താഴുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കുകയും അവസാനം രക്ഷാപ്രവർത്തകർ കൊണ്ടുവന്ന തോണിയിൽ കയറി സർക്കാർ നിശ്ചയിച്ച ഏതോ ഒരു സ്കൂളിന്റെ ക്ലാസ് മുറിയിൽ പോയി കിടന്നുറങ്ങുകയും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തകർ ശേഖരിച്ച് കൊടുത്തയച്ച ബ്രെഡിന്റെ ഒരു കഷണം കിട്ടാൻ വേണ്ടി ക്യൂവിൽ കാത്തു നിൽക്കുകയും ചെയ്ത ആളുകളെ നമ്മൾ കണ്ടില്ലേ? പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടില്ലേ? ജീവിതത്തിൽ വിശപ്പെന്താണെന്ന് അറിയാത്തവർ അറിയേണ്ടി വന്നില്ലേ? നിലമ്പൂരിന്റെയും വയനാടിന്റെയും മലഞ്ചെരുവുകളിൽ ഇന്നും തിരിച്ചു കിട്ടാത്ത മയ്യത്തുകളില്ലേ? എത്ര കൃഷിഭൂമിയാണ് ഒഴുകിപ്പോയത്? ആർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളാണ് ഉണ്ടായത്? തിരിച്ചു കിട്ടാത്ത നഷ്ടങ്ങൾ. അഥവാ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും പരീക്ഷിക്കപ്പെട്ടു മനുഷ്യൻ. അള്ളാഹു പറയുന്നു അങ്ങനെ പരീക്ഷണമുണ്ടാകും. എന്ത് ചെയ്യണം മനുഷ്യർ? വെപ്രാളപ്പെട്ട് അസ്വസ്ഥരായി നിരാശരായി ജീവിതത്തിൽ നിന്നൊളിച്ചോടണോ? പ്രളയത്തിന്റെ കൊറോണയുടെ ഭീതിയിൽ ആത്മഹത്യ ചെയ്ത ആളുകളുടെ കണക്കൊന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ജീവിതം വഴിമുട്ടിയവർ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ടായിരുന്നവർ. നോക്കൂ, മനുഷ്യന്റെ സാമാന്യ ബുദ്ധി പോലും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ 2000 കോടിയൊക്കെ ആസ്തിയുള്ള മനുഷ്യർ അയാളുടെ അപ്പോഴത്തെ സമ്പത്ത് വിറ്റാൽ അയാൾക്ക് 2000 കോടി കയ്യിൽ കിട്ടും. അങ്ങനെ കിട്ടുന്ന മനുഷ്യൻ 700 കോടി കടത്തിലാണ് എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. ആ 2000 കോടി അയാൾ വിറ്റ് ആ പണം കയ്യിൽ വാങ്ങിയാൽ ഈ 700 കോടി കൊടുത്ത് ബാക്കി 1300 കോടി അയാളുടെ കയ്യിൽ ഉണ്ടാകും. അയാൾക്ക് തുടർന്ന് ജീവിക്കാം. അയാളുടെ പിൻഗാമികൾ അത് കാണിച്ചു കൊടുത്തു ഈ സമൂഹത്തിന്, പിന്നീട് ജീവിച്ച് ഉയർന്നു വന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു ഇങ്ങനെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ വബശ്ശിരിസ്വാബിരീൻ, ക്ഷമ അവലംബിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ്. ക്ഷമ അവലംബിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. എന്താണ് ഈ ക്ഷമ അവലംബിക്കുന്നവരുടെ പ്രത്യേകത? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ, അത്തരമൊരു പ്രയാസമുണ്ടാകുമ്പോ അവര് പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. എല്ലാവർക്കും പരിചയമുള്ള ഒരു വാചകമാണത്. പക്ഷേ അതിന്റെ നേരായ അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ ഈ സമുദായത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഇപ്പൊ രണ്ടാളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കൊരു ഫോണ് വന്നു,
ഫോണ് വന്നിട്ട് അയാൾ ഫോൺ എടുത്ത ഉടനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് വേറെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഫോണ് വെച്ചാൽ അടുത്തയാൾ അതുവരെ അയാളുടെ അടുത്ത് ഉണ്ടായിരുന്ന ആൾ എന്താ ചോദിക്കുക? ആരാ മരിച്ചത് എന്നാണ്. കാരണം ഇയാൾ ഇന്നാലില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ആള് ആരോ മരിച്ച വിവരം പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അങ്ങനെ മരിക്കുമ്പോൾ ചൊല്ലാനുള്ള ഒരു ദിക്ര് എന്ന നിലയിൽ മാത്രമല്ല ഇസ്ലാം അത് പഠിപ്പിച്ചത്, മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളുണ്ടല്ലോ, പ്രയാസങ്ങളുടെ ഘട്ടങ്ങളുണ്ടല്ലോ, അവൻ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുണ്ടല്ലോ, അവൻ കടന്നു പോകേണ്ടി വരുന്ന ജീവിതത്തിന്റെ തീച്ചൂളകളുണ്ടല്ലോ, ആ തീച്ചൂളകളിൽ മുഴുവൻ അവന്റെ ഹൃദയത്തിന് അവന്റെ മനസ്സിന് അവന്റെ ശരീരത്തിന് അവന്റെ ചിന്തക്ക് തണുപ്പും അതേപോലെ തന്നെ ശാന്തതയും പകരുന്ന വാചകമായാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഇന്നാലില്ല, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണല്ലോ. ഇന്നാ ഇലൈഹി റാജിഊൻ, ആ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവനല്ലേ. എന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമെന്ന് എന്റെ റബ്ബല്ലേ പറഞ്ഞിരിക്കുന്നത്. ഭാര്യയ്ക്ക് രോഗം, മക്കൾക്ക് രോഗം, എന്താ ചെയ്യുന്നത്? ഭാര്യക്കും മക്കൾക്കും വിഷം കൊടുത്ത് കുടുംബനാഥൻ ആത്മഹത്യ ചെയ്യുന്നു. എന്തേ കാര്യം? താങ്ങാനാവുന്നില്ല, സങ്കടം. അവിടെയാണ് ഈ ഒരു ചിന്ത, ഈ ഒരു പരീക്ഷണം ഞാൻ നേരിടണം. നല്ല ലാഭത്തിൽ നടത്തിക്കൊണ്ടിരുന്ന കച്ചവടം നഷ്ടത്തിലേക്ക് പോകുന്നു, തകർന്നു പോകുന്നു മനുഷ്യൻ. അവിടെയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വേണ്ടത്. നാട്ടിൽ ആരെങ്കിലും മരിച്ച വിവരം കേൾക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നാവുകൊണ്ട് പറയൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ എന്റെ തോളിൽ കിടന്ന്, എന്റെ കയ്യിൽ കിടന്ന് ഞാൻ കൊഞ്ചിച്ചിരുന്ന എന്റെ കുഞ്ഞ്, എനിക്ക് താങ്ങും തണലുമായിരുന്ന, എനിക്ക് ആശ്വാസമായിരുന്ന, എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രതീക്ഷ നൽകിയിരുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ താങ്ങും തണലുമായിരുന്ന, എന്റെ ശരീരം പോലെ എന്നോട് ചേർന്ന് നിന്ന് എന്റെ ആശ്വാസത്തിൽ എനിക്ക്, എന്റെ പ്രയാസങ്ങളിൽ എനിക്ക് ആശ്വാസമായിരുന്ന എന്റെ സഹോദരൻ, ഒരു ദുരന്തത്തിൽ, ഒരു അപകടത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോ പതറിപ്പോകാതെ, തളർന്നു പോകാതെ, മാറത്തടിച്ച് നിലവിളിച്ച് എന്ത് പടച്ചവനാണ് നീ, എന്ത് പരീക്ഷണമാണ് റബ്ബെ നീ നൽകുന്നത് എന്ന് ചോദിച്ച് നിരാശനും പതറിപ്പോയവനുമാകാതെ അവിടെ പറയാൻ കഴിയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്കൊരു ബന്ധമില്ലാത്ത, ഇനി അല്ലെങ്കിൽ കേട്ടുപരിചയം മാത്രമുള്ള, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ നമ്മളുടെ ഇടപാടുകളിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ കാണുകയും ജീവിക്കുകയും പരിചയപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യൻ മരിച്ചു എന്ന വിവരം കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നെനിക്ക് കൂളായി പറഞ്ഞു പോകാൻ കഴിയും. അതിനപ്പുറം, അതിനപ്പുറം എന്റെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളുടെ മുമ്പിൽ, എന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയുടെ മുന്നിൽ, ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളുടെ മുമ്പിൽ എനിക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നുവോ? ഉണ്ടെങ്കിൽ അതാണ് മതവിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ദീൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, ആ ഒരു സമാധാനം. എപ്പോഴാണ് ആ ഒരു സമാധാനം ഉണ്ടാകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ ഒരു വിഭാഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാം. വമിനന്നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫ്. വമിനന്നാസ്, മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. എന്താ അവരുടെ പ്രത്യേകത എന്നറിയോ? അള്ളാഹുവിനെ അറിയാത്തവരല്ല അവർ, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാത്തവരല്ല അവർ, അള്ളാഹുവിനെ പരിചയമില്ലാത്തവരല്ല അവർ, അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരല്ല അവർ. അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണവർ. വമിനന്നാസി മയ്യഅബ്ദുല്ലാഹ അലാ ഹർഫ്. ഒരു വക്കിൽ നിന്നുകൊണ്ട്, ഒരറ്റത്ത് നിന്നുകൊണ്ട്, ഒരു തെല്ലിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ചില ആളുകൾ, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഫൈനസബഹു ഖൈറു നിത്മഅന്നബിഹി, ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അള്ളാഹു ഖൈറാണ് നൽകിയത്, ഒരു ജോലിയുണ്ട്,
അല്ലെങ്കിൽ കച്ചവടമുണ്ട്, ജീവിക്കാൻ മാർഗമുണ്ട്, മക്കളുണ്ട്, മക്കളൊക്കെ പഠിക്കുന്നുണ്ട്, ഭാര്യയുണ്ട്, കുടുംബജീവിതം നല്ല നിലയിൽ പോകുന്നു, രാവിലെ വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിന് പോകുന്നു, ഇനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏർപ്പാടിന് പുറത്തു വരുന്നു, തിരിച്ചു വരുന്നു, സന്തോഷം, സമാധാനം. അങ്ങനെയാകുമ്പോ അവരെ അള്ളാഹുവിനെ ശാന്തമായി ആരാധിക്കും. അഞ്ചു നേരം പള്ളിയിൽ ജമാഅത്തിനുണ്ടാകും, ഖുർആൻ ഓതാൻ കിട്ടുന്ന സമയത്ത് ഖുർആൻ ഓതും, സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കും, മറ്റ് ദിക്റുകൾ, പ്രാർത്ഥനകൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഫൈൻ അസാബഹു ഖൈറു ഇത്മഅന്നബി വഇൻ അസാബതുഹു ഫിത്ന വഇൻ അസാബതുഹു ഫിത്ന. എന്നാൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം നേരിടേണ്ടി വരുന്ന സന്ദർഭത്തിലോ ഇൻഖലബ അലാ വജ്ഹിഹി, അവരവിടുന്ന് നേരെ തിരിഞ്ഞു നടക്കുകയാണ്, അവരവിടുന്ന് തിരിഞ്ഞു നടക്കണം. അതുവരെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂട്ടിയ ആളുകൾ, അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച ആളുകൾ ഈ പരീക്ഷണ ഘട്ടം വരുമ്പോ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ്. അള്ളാഹു പറയുന്നു, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, ഖസ്റത് ദുനിയാവൽ ആഖിറ, അവന്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു, അവന്റെ പരലോകവും നഷ്ടപ്പെട്ടു, അതാകുന്നു ഏറ്റവും വലിയ നഷ്ടം. ഖസ്റത് ദുനിയാവൽ ആഖിറ, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അവന്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു, പരലോകവും നഷ്ടപ്പെട്ടു. ദുനിയാവ് മാത്രമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ പരലോകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. ഇനി പരലോകമാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ ദുനിയാവെങ്കിലും കിട്ടിയെന്ന് ആശ്വസിക്കാമായിരുന്നു. ഇവിടെ ദുനിയാവുമില്ല, പരലോകവുമില്ല എന്ന അവസ്ഥയിലാണ് ആ മനുഷ്യൻ. എന്താണ് അവൻ ചെയ്യുന്നത്? എന്താണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? യദുഉ മിൻ ദൂനില്ലാഹി മാലാ യദുറുഹു വമാലാ യൻഫഉഹു ദാലിക ഹുവല്ലലാലുൽ ബഈദ്. യദുഉ മിൻ ദൂനില്ലാ, ഈ പ്രതിസന്ധി ഉണ്ടായപ്പോ അവൻ എന്താ ചെയ്തത്? അതുവരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നവൻ, അതുവരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നവൻ, ഈ ഒരു പ്രതിസന്ധി വന്നപ്പോ നേരെ അള്ളാഹുവല്ലാത്തവരോട്, ഒരു ഉപകാരവും അവന് ചെയ്യാത്ത, ഒരു ഉപദ്രവവും അവന് ചെയ്യാത്ത അള്ളാഹുവല്ലാത്തവരോട് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യദുഉ മിൻ ദൂനില്ലാഹി മാലാ യദുറുഹു വമാലാ യൻഫഉഹു ദാലിക ഹുവല്ലലാലുൽ ബഈദ്. യദുഉ ലമൻ ലർറുഹു അഖറബു മിൻ നഫ്ഇഹി, ഉപകാരത്തെക്കാൾ ഉപദ്രവം ചെയ്യുന്നവനോടായി പിന്നീടവന്റെ പ്രാർത്ഥന. ലബീസൽ മൗല വലബീസൽ ആശീർ, എത്ര മോശം രക്ഷാധികാരിയാണ്, എത്ര മോശം ചങ്ങാതിയാണ്, കൂട്ടുകാരനെയാണ് അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. നിങ്ങൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുക, ഒന്നുകിൽ ഭീമാപള്ളിയിലേക്ക്, 7,35,00,000 ഈ കൊല്ലം ഭീമാപള്ളി ദർഗ ഒരാൾ ലേലത്തിലെടുത്തത്, അത്രേ 7,35,00,000. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ 7,35,00,000 ഈ ലേലം, ഈ ജാറം ലേലത്തിലെടുത്തത്? അയാൾക്കറിയാം അവിടെ നിന്ന് 8,00,000,000 ഉം 10,00,000,000 ഉം അയാൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. ചില ആളുകളൊക്കെ ചോദിക്കൂലേ, എന്താ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കറാമത്ത് കഥകളുടെ മലവെള്ളപ്പാച്ചിലാണല്ലോ. പണ്ട് ബാലരമയിലൊക്കെ നമ്മൾ വായിച്ച കബീഷിന്റെ, മായാവിയുടെ ഒക്കെ കഥകളെ അനുസ്മരിപ്പിക്കുന്ന, ഡിങ്കന്റെ കഥകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കറാമത്ത് കഥകളാണ്. എന്തുകൊണ്ടാ ഈ കറാമത്ത് കഥകളൊക്കെ നമ്മളുടെ നാട്ടിൽ ഉണ്ടാകുന്നത്? ഇത്തരം ജാറങ്ങൾ വളർന്നു പുഷ്ടിക്കേണ്ടത്, വളർന്നു വരേണ്ടത് ഈ പ്രസംഗകരുടെ ആവശ്യമാണ്, ഇത് ലേലത്തിലെടുത്തവരുടെ ആവശ്യമാണ്. 7,00,000,000 മുടക്കിയവൻ കുറച്ച് ലക്ഷങ്ങൾ കൂടി മുടക്കിയാൽ ഇതുപോലെ വലിയ പണ്ഡിതന്മാരുടെ വേഷം ധരിച്ച ചില ആളുകളെയൊക്കെ കിട്ടും. അവരാണ് നടന്ന് ഈ കറാമത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരാണ് ഈ കറാമത്തുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഞാനത് സൂചിപ്പിക്കാം. ഞാൻ പറഞ്ഞത്, ഈ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ പോയി നിന്ന് ഭീമാപള്ളിയിലേക്കോ, ഇനി അതല്ലെങ്കിൽ ഉള്ളാളിലേക്കോ, ഏർവാടിയിലേക്കോ, ഇനി അല്ലെങ്കിൽ ഈ വളാഞ്ചേരി ബസ് സ്റ്റോപ്പിൽ പോയി, ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് സി എം മടവൂരിന്റെ ജാറത്തിലേക്കോ, ഇനി അല്ലെങ്കിൽ മമ്പറം തങ്ങളുടെ ജാറത്തിലേക്കോ, അങ്ങ് പെരുമ്പടപ്പ് പുത്തൻപള്ളിയിലേക്കോ ഒക്കെ പോകുന്ന ഒരാളോട് ചോദിച്ചു നോക്കുക, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അയാൾ പറയും, പുത്തൻപള്ളിയിലേക്കാണ്, ഭീമാപള്ളിയിലേക്കാണ്, ഏർവാടിയിലേക്കാണ്, നാഗൂരിലേക്കാണ്, അജ്മീറിലേക്കാണ്, മടവൂരിന്റെ അരികിലേക്ക്. എന്താ പ്രശ്നം? അത് നിങ്ങൾക്കറിയില്ലേ, മോളെ കല്യാണം കഴിഞ്ഞു, 4-5 കൊല്ലമായല്ലോ, ഇതുവരെ കുട്ടികൾ ഉണ്ടായിട്ടില്ല. മകന്റെ കല്യാണം കഴിഞ്ഞു, 4-5 കൊല്ലമായി, ഇതുവരെ കുട്ടികൾ ഉണ്ടായിട്ടില്ല.
ഭാര്യയ്ക്ക് മാനസിക രോഗമാണ്, ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, മാറിയില്ല. മകളുടെ ശരീരത്തിൽ ഒരു അസുഖമുണ്ടായിരുന്നു, ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, മാറിയില്ല. ഇന്ന് ഉസ്താദ് പറഞ്ഞു, ഇന്ന് തങ്ങൾ പറഞ്ഞു, ഇന്ന് മുസ്ലിയാർ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയാൽ മതി, അവിടെ നിന്ന് മാറും, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതല്ലേ ആളുകൾ ചെയ്യുന്നത്? ഇതാണല്ലോ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, അതുവരെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് വരെ നോക്കൂ, അയാൾ കല്യാണം കഴിച്ചു, അയാൾക്ക് മക്കളുണ്ടായി, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായി, ഒരു ജാറത്തിലും അയാൾ പോയിട്ടില്ല, ഒരു ശൈഖിനെയും അയാൾ വിളിച്ചിട്ടില്ല, ഒരു നേർച്ചക്കാരനെയും അയാൾ ആരാധിച്ചിട്ടില്ല, അയാൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ച മനുഷ്യൻ ഇവിടെ അയാളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ നേരെ തിരിഞ്ഞു നടക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. ഇതാണ് നമ്മളുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇവിടെയാണ് മുജാഹിദുകൾ നിർഭയത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത്. നിർഭയത്വമാണ് മതം എന്ന് മുജാഹിദുകൾ പറയുന്നത് ഇതുകൊണ്ടാണ്. ഈ മതത്തിന്റെ പേര് പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തി നിർത്തുകയാണ്, പേടിപ്പിക്കുകയാണ്. കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോകുന്ന ഒരാൾ കോട്ടക്കൽ കഴിഞ്ഞ് വളാഞ്ചേരി കഴിഞ്ഞ് കുറ്റിപ്പുറത്തെത്തുന്നതിന് മുമ്പ് മൂടാലിലെത്തുമ്പോ അവിടെ കാറ് സൈഡാക്കി ആ ജാറത്തിലേക്ക് കാശ് കൊടുക്കുകയാണ്. വലിയ കുന്നിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന ഒരാൾ ആ വയനാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായുള്ള ഹെയർപിൻ വളവുകളുള്ള ചുരത്തിന് താഴെയോ ചുരത്തിന് നടുവിലോ ചുരത്തിന് മുകളിലോ ഒക്കെയായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ചുരങ്ങളുടെയും അടുത്തുള്ള ജാറങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ, ഏതെങ്കിലും ഒരു തങ്ങളുടെ, ഏതെങ്കിലും ഒരു ഉപ്പാപ്പയുടെ, ഏതെങ്കിലും ഒരു ബീവിയുടെ പേരിലുള്ള ജാറം, ആ ജാറത്തിലേക്ക് പണമറിയുന്നത് നമ്മൾ കാണുന്നു. ചോദിച്ചു നോക്കൂ, എന്തിനായി പണമറിയുന്നത്? എന്തിനാണ് ഈ പണമറിയുന്നത് എന്ന് ചോദിച്ചാൽ അയാളുടെ മനസ്സിലുള്ള ഉത്തരം പേടി മാത്രമാണ്, ഭയം മാത്രമാണ്. തന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു പോകുമോ എന്ന പേടി, ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന താനും തന്റെ കുടുംബവും മരണപ്പെട്ടു പോകുമോ, അതല്ലെങ്കിൽ അപകടം സംഭവിച്ചു പോകുമോ എന്ന പേടിയാണ് ഈ ജാറത്തിലേക്ക് പണമറിയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ചില കടകളിൽ ചെന്ന് നോക്കിയാൽ കാണാം, കടകളുടെ ക്യാഷ് കൗണ്ടറിന് പുറകിൽ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെമ്പ് തകിടിൽ വലിയൊരു നക്ഷത്രവും അറബിയിൽ കുറെ അക്ഷരങ്ങളും അക്കങ്ങളൊക്കെ എഴുതി വെച്ച് ഫ്രെയിം ചെയ്ത് തൂക്കി വെച്ചത് കാണാം. അല്ലെങ്കിൽ ക്യാഷ് കൗണ്ടറിൽ പണം വാങ്ങിയിടുന്ന മേശയിൽ ഇത്തരം തകിടുകൾ ചുരുട്ടി വെച്ചത് കാണാം. ചോദിച്ചു നോക്കൂ, എന്തിനാ നിങ്ങൾ ഇത് തൂക്കിയിട്ടത്, ഇതെന്താ സംഭവം എന്ന് ചോദിച്ച അയാൾ പറയും, ഇത് ഇന്ന തങ്ങൾ എഴുതി തന്നാണ്, ഇന്ന് ഉസ്താദ് എഴുതി തന്നാണ്, ഇന്ന മൂലിയർ എഴുതി തന്നാണ്. എന്തിനാണ്? അതിങ്ങനെ കച്ചവടമൊക്കെ തുടങ്ങുമ്പോ അള്ളാന്റെ റഹ്മത്തുണ്ടാകാൻ, കാരുണ്യുണ്ടാകാൻ, ഇത് നഷ്ടം വന്നു പോകാതിരിക്കാൻ, ഇത് നഷ്ടം വന്നു പോകാതിരിക്കാൻ, നഷ്ടം വന്നു പോകുമോ എന്ന പേടിയാണ് അയാളെ ഇത് തൂക്കിയിടാൻ പ്രേരിപ്പിച്ചത്. ചില വീടുകളിൽ നിങ്ങൾ പോയി നോക്കൂ, ബദിരീങ്ങളുടെ പേര് ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടത് കാണാം. എന്തിനാ ഇത് തൂക്കിയത്? അത് ഉസ്താദ് പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ്. ബദർ മൗലിദിൽ ഒരു കഥ പറയുന്നുണ്ട്. ഒരാൾ അയാളുടെ വീട് പൂട്ടി പുറത്തേക്ക് പോയി. ഇയാൾ പുറത്തു പോയതൊക്കെ നോക്കി ഒരു കള്ളൻ അവിടെ കക്കാൻ വേണ്ടി വന്നു. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ട് കള്ളൻ തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നപ്പോഴും ഇതേ ശബ്ദം. മൂന്നാമത്തെ ദിവസം വന്നപ്പോഴും ഇതേ ശബ്ദം. അയാൾ പേടിച്ച് തിരിച്ചു പോവാണ്. അവസാനം വീട്ടുടമസ്ഥൻ വന്നപ്പോ കള്ളൻ വന്നു, എന്നിട്ട് ചോദിച്ചു, ഞാനിങ്ങനെ നിങ്ങളെ വീട്ടിൽ കക്കാൻ വേണ്ടി വന്നിരുന്നു, പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്നൊരു ബഹളം കേട്ട് ഞാൻ തിരിച്ചുപോയതാണ്, എന്താണ് ഈ ബഹളത്തിന്റെ രഹസ്യം? വീട്ടുകാരൻ പറഞ്ഞു, ഓ നീ അങ്ങനെ കേട്ടോ, സംഗതി എന്താന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോ ബദരീങ്ങളുടെ പേരെഴുതിയ ഒരു കടലാസ് ഇവിടെ വെച്ചിരുന്നു, നീ കേട്ടത് ആ ശബ്ദമാണ്, ബദർ യുദ്ധം നടന്ന ശബ്ദം, വാളും പരിചയമൊക്കെ കൂട്ടിമുട്ടുന്ന ശബ്ദം. ഇത് ബദർ മൗലിദിലുള്ളതാണ്.
അവൻ ഈ മനുഷ്യൻ ഇത് എഴുതി തൂക്കി വെച്ചിരിക്കുന്ന മനുഷ്യൻ അവൻ വിശ്വസിക്കുന്നു, അവന്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്നു, അവനിപ്പോ പേടിയില്ല, അവന്റെ വീടിനെ ഷോർട്ട് സർക്യൂട്ട് ബാധിക്കുമോ എന്ന പേടിയില്ല, അവന്റെ വീട്ടിലെ ഫ്രിഡ്ജ് കത്തിപ്പോകുമോ എന്ന ഭയമില്ല, അവന്റെ വീട്ടിൽ മാറാ രോഗങ്ങൾ ഉണ്ടാകുമോ എന്ന പേടിയില്ല. കാരണം ഇതിവിടെ തൂക്കി വച്ചിരിക്കുന്നു, ഇനി ബദിരീങ്ങൾ സംരക്ഷിച്ചുകൊള്ളും എന്നാണ്. ചില വീടുകളുടെ നാല് മൂലയിലും കുപ്പികൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. എന്താണിത്? അതൊരു തരം പേടിപ്പിക്കലാണ്. ആരെ? ശൈത്താനെ പേടിപ്പിക്കുകയാണ്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ഒരു സമ്പ്രദായം, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവയെ പുറത്തിറക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എവിടെ നിന്നെങ്കിലും ഒരു ചത്ത കാക്കയുടെ ചിറക് സംഘടിപ്പിക്കും. കാരണം ഈ കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ വരിക കാക്കകളാണ്. ആ കാക്കയെ പേടിപ്പിക്കാനാണ് ഈ ചിറക് തൂക്കുന്നത്. ചിറക് കിട്ടിയില്ലെങ്കിൽ ഒരു കറുത്ത കൊടയുടെ തുണിയെടുത്ത് ചിറക് പോലെ കീറിയിട്ട് ഉമ്മമാരൊക്കെ ഇങ്ങനെ തൂക്കിയിടും. കാരണം ഇത് കാണുമ്പോൾ കാക്കക്കറിയാം, എന്നെപ്പോലെ ഒരുത്തനെ കൊന്ന് ചിറക് തൂക്കിയതാണത്, ഞാൻ ഇനി മുന്നോട്ട് പോയാൽ എന്നെ ഇതുപോലെ ചെയ്ത് കളയുമെന്ന് കാക്കക്കറിയാം. ഇതുപോലെ ജിന്നുകളെ, ശൈത്താന്മാരെ പേടിപ്പിക്കാനാണ് ഈ കുപ്പി. ഇതിലുള്ളത് ഏതെങ്കിലും ഒരു ശൈത്താനെ പിടിച്ച് ആവാഹിച്ച് കുപ്പിയിലാക്കി കരി കൊണ്ട് കോർക്കിട്ട് പൂട്ടിവെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോ ആ വീട്ടിലേക്ക് വരുന്ന ശൈത്താൻ അറിയാം, ഇവരുടെ കീഴിൽ ഏതോ ഒരു നല്ല മൊയ്ലിയാരുണ്ട്, മൂപ്പര് വിദഗ്ധനാണ്, ഇന്നെ പോലത്തെ ഒരു ചങ്ങായനെയാണ് ആ പിടിച്ച് കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നത്, ഞാൻ ഇവരുടെ അടുത്തേക്ക് പോയാൽ ഈ മുസ്ലിയാരെ വിളിക്കും, എന്നെയും കുപ്പിയിലാക്കി തൂക്കിക്കൊല്ലും എന്ന് മനസ്സിലാക്കിയിട്ട് ജിന്ന് അവിടുന്ന് പോകും. ഇതവിടെ തൂക്കുന്നതോടുകൂടി ആളുകൾക്ക് സമാധാനമായി, അവരുടെ മനസ്സിൽ നിന്ന് ഭയം നീങ്ങിപ്പോയി. വിശ്വാസികളോട് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, ഇതല്ല നിർഭയത്വത്തിന്റെ മാർഗം, ഇതല്ല നിർഭയത്വത്തിന്റെ മാർഗം. ഇതൊക്കെ ചെയ്തിട്ടും ഓരോ ഇലയനക്കങ്ങളെയും പേടിക്കുന്നവരായി, രാത്രിയുടെ ഇരുളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചെരുപ്പടി ശബ്ദങ്ങളെ ഭയപ്പെടുന്നവരായി, എന്തുകൊണ്ട് മുസ്ലിം സമുദായം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം സർവലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകൾ പോരാ, വലം യൽബിസൂ ഈമാനഹും ബിളുൽം, വലം യൽബിസൂ ഈമാനഹും ബിളുൽം, അവരുടെ വിശ്വാസത്തെ ശിർക്ക് കൊണ്ട്, ശിർക്കിന്റെ അക്രമം കൊണ്ട്, അനീതി കൊണ്ട്, അന്യായം കൊണ്ട് കലർത്തുകയും ചെയ്യാത്ത ആളുകൾ, ഉലായിക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വം എന്നാണ് അല്ലാഹു പറയുന്നത്. ഇവിടെ നിർഭയത്വം ഇല്ലാതായത് എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോ അല്ലാഹുവിൽ നിന്ന് തിരിഞ്ഞു നടക്കുകയും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും അല്ലാഹു അല്ലാത്തവരിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നവരായി ഈ സമുദായം മാറി. അതാണ് ഈ ഭയത്തിന്റെ കാരണം, അതാണ് ഈ പേടിയുടെ കാരണം. ഇങ്ങനെ അല്ലാഹു അല്ലാത്ത ആളുകളോട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരോട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കാനായി വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു ചോദ്യമാണത്. നബിയെ, നിങ്ങളെങ്ങാനവരോട് ചോദിച്ചു നോക്കിയാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങളവരോട് ചോദിച്ചു നോക്കിയാൽ അവർ പറയും, അല്ലാഹുവാണ്, അല്ലാഹുവാണ് ഞങ്ങളെ സൃഷ്ടി, അല്ലാഹുവാണ് ഈ ആകാശങ്ങളെ സൃഷ്ടിച്ചത് എന്ന്, അല്ലാഹുവാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്നവർ പറയും. എന്ന് പറഞ്ഞതിന് ശേഷം സൂറത്തു സുമറിൽ അല്ലാഹു പറയുന്നു, ഖുൽ, അവിടെ നിർത്തരുത്, ചോദിക്കുക, ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികളെ കുറിച്ചാണ് ചോദ്യം. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികളെ കുറിച്ചാണ് ചോദ്യം. എന്താണ് ചോദ്യം? ഇൻ അറാദനി അല്ലാഹു ബിളുർരിൻ ഹൽ ഹുന്ന കാശിഫാതുൽ ഉർ,
أو أرادني برحمة هل هن ممسكات رحمته الله وينان എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം എനിക്ക് വരുത്താൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ നിങ്ങൾ ഈ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കഴിയുമോ? അല്ലാഹുവെങ്ങാൻ എനിക്ക് ഒരു റഹ്മത്ത് നൽകാൻ ഉദ്ദേശിച്ചാൽ ആ റഹ്മത്ത് തടഞ്ഞു വെക്കാൻ നിങ്ങൾ ഈ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കഴിയുമോ? മുജാഹിദുകളുടെ ചോദ്യമല്ല. പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നിർഭയത്വമാണ് മതം, അഭിമാനമാണ് മതേതരത്വം എന്ന ഒരു പ്രമേയം ഈ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചതുപോലെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്ത ഒരു ചോദ്യമല്ല ഇത്. 1400 വർഷങ്ങൾക്കപ്പുറത്ത് ഈ ലോകത്തിന് മാർഗദർശിയായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്, അല്ലാഹുവിന്റെ ചോദ്യമാണ്, അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച ചോദ്യമാണ്. ഖുൽ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാ. ഇതിൽ ആത്തക്ക് മാത്രം ബാധകമായ ചോദ്യമാണോ? ഉസ്സക്ക് മാത്രം ബാധകമായ ചോദ്യമാണോ? മനാത്തിന് മാത്രം ബാധകമായതാണോ? ഇബ്രാഹിം നബിക്ക് മാത്രം ബാധകമായതാണോ? അക്കാലത്തുള്ളവർക്ക് മാത്രം ബാധകമാണോ? അല്ല. ഇന്നും ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മമ്പറം തങ്ങളെ വിളിക്കുന്നവരോട്, മുഹീദ്ദീൻ ശേഖിനെ വിളിക്കുന്നവരോട്, സി എം മടവൂരിനെ വിളിച്ചു തേടുന്നവരോട്, ജാറങ്ങളിലേക്ക് പണമെറിയുന്നവരോട്, വീടുകളിൽ തകിടുകൾ തൂക്കിയിട്ടവരോട്, ശരീരങ്ങളിൽ ഉറുക്കും ഏലസും ഐക്കല്ലുകളും കെട്ടിയിട്ടവരോട്, കടകളിൽ ഇത്തരം ചിത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നവരോട്, വീടുകളുടെ മുമ്പിൽ ഇത്തരം പ്രതിമകളും ബിംബങ്ങളും സ്ഥാപിച്ചിരിക്കുന്നവരോട്, ഇവരോടാണ് സർവലോക രക്ഷിതാവായ റബ്ബിന്റെ ചോദ്യം. നിങ്ങളുടെ വാഹനം ചുരത്തിന്റെ വളവിൽ അപകടത്തിൽപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് പ്രയാസമുണ്ടാകണമെന്നാണ് സർവലോക രക്ഷിതാവായ റബ്ബിന്റെ തീരുമാനമെങ്കിൽ ഏത് തങ്ങൾക്കാണടോ നിങ്ങളുടെ അല്ലാഹുവിന്റെ ആ തീരുമാനത്തെ മാറ്റാൻ കഴിയുക? കോഴിക്കോട് നിന്ന് യാത്ര പുറപ്പെട്ട് തൃശൂരിലേക്ക് പോകുന്ന മനുഷ്യൻ നൂറുകണക്കിന് കിലോമീറ്ററുകൾ താണ്ടി, കുറ്റിപ്പുറം പാലം കടന്ന്, റെയിൽവേ ക്രോസിംഗിന് മുകളിലുള്ള പാലം കടന്ന്, ഭാരതപ്പുഴയ്ക്ക് കുറുകയുള്ള പാലത്തിനിടയിലുള്ള ആ 100-150 മീറ്ററുകൾക്കിടയിൽപ്പെട്ടാണ് ഇയാളുടെ ജീവിതം അവസാനിക്കേണ്ടത് എന്നാണ് സർവലോക രക്ഷിതാവായ റബ്ബിന്റെ നിശ്ചയമെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ പണവും മൂടാൽ ജാറത്തിൽ കൊണ്ടുപോയി തള്ളിയാൽ ആ തീരുമാനത്തെ മാറ്റാൻ മൂടാൽ ശേഖിന് കഴിയുമോ? മുജാഹിദിന്റെതല്ല ചോദ്യം, റബ്ബിന്റെ ചോദ്യമാണ്, കഴിയുമോ? മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടായിരുന്ന ഒരു കച്ചവടം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നഷ്ടം വന്ന് ഇയാള് പരീക്ഷിക്കപ്പെടണമെന്നാണ് റബ്ബിന്റെ നിശ്ചയമെങ്കിൽ ഏത് തങ്ങൾ എഴുതി തന്ന ഈ തകിട് തൂക്കിയാലാണ് രക്ഷപ്പെടാൻ പോകുന്നത്? ഇൻ അറാദനി അല്ലാഹു ബിളുരിൻ ഹൽ ഹുന്ന കാശിഫാതു ലുരിൻ ഔ അറാദനി ബിറഹ്മ അല്ല നൽകുന്ന റഹ്മത്ത് പിടിച്ചു വെക്കാൻ കഴിയോ? അല്ലാഹുവിന്റെ പരീക്ഷണത്തെ തടഞ്ഞു നിർത്താൻ കഴിയോ? കല്യാണം കഴിഞ്ഞ് 5 കഴിഞ്ഞ്, 10 കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാത്ത മനുഷ്യൻ ജാറത്തിലേക്ക് പോകുന്നു, കഴിയോ ജാറത്തിലെ ശൈഖിന് കുട്ടിയെ നൽകാൻ? നോക്കൂ, ആ ശൈഖിനേക്കാൾ എത്രയോ മേലെ നിൽക്കുന്ന ഖലീലുല്ലാഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് കുട്ടിയുണ്ടായത്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ എന്ന പ്രാർത്ഥനക്ക് റബ്ബ് ഉത്തരം നൽകുന്നത് അവസാന ഘട്ടത്തിലാണ്. ആ ഇബ്രാഹിം നബിക്ക് കുട്ടി ഉണ്ടായിട്ടില്ല ആദ്യഘട്ടത്തിൽ. റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റയ്സു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. അല്ലാഹുവേ, എന്റെ എല്ലുകൾ ദുർബലമായി, എന്റെ തലയിൽ ഇതാ നര കത്തിത്തുടങ്ങിയിരിക്കുന്നു. അത്രയായി പ്രായം, കല്യാണം കഴിച്ച് 3-4 കൊല്ലമല്ല, യുവത്വമല്ല, ചെറുപ്പമല്ല,
എല്ലുകൾ ദുർബലമായി തലനിൽ നരകത്തി എന്നാൽ പോലും വലം അഖും ബി ദുആഇക റബ്ബി ശഖിയ റബ്ബേ നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് എനിക്ക് അല്പം പോലും നിരാശയില്ല റഹ്മാനെ എന്ന് പറഞ്ഞ് റബ്ബിനോട് തേടിയ സഖരിയ നബി അലൈഹിസ്സലാം ഉണ്ട്. ഈ ശൈഖിനേക്കാളും തങ്ങളെക്കാളൊക്കെ മേലെയല്ലേ ആ പ്രവാചകന്മാർ? ഈ ചരിത്രം പഠിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ജാറത്തിൽ പോയി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാണ് ഈ ഭീമാപള്ളിയിലെ മരുന്ന് കിണറ്റിൽ പോയി അവിടെ നിന്നുള്ള മരുന്ന് കിണറ്റിലെ വെള്ളത്തിൽ കുളിച്ചാൽ അവിടെ നിന്ന് വെള്ളമെടുത്ത് ഭർത്താവും ഭാര്യയും കുടിച്ചാൽ മക്കളുണ്ടാകുമെന്ന് വിശ്വസിച്ച് എങ്ങനെയാണ് ഭീമാപള്ളിയിലേക്ക് പോകുന്നത്? ഈ ചോദ്യത്തിന് ശേഷം വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയില്ല, മറിച്ച് പറയുന്നു, ഖുൽ ഹസ്ബിയല്ലാ, പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുക, എനിക്ക് എന്റെ അള്ളാഹു മതി, എനിക്ക് എന്റെ അള്ളാഹു മതി എന്ന് പ്രഖ്യാപിക്കുക. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവരൊക്കെ അവനിലാണ് ഭരമേൽപ്പിക്കുന്നത്, അവനിലാണ് ഭരമേൽപ്പിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുക എന്നാണ്. ഇതാണ് നിർഭയത്വം എന്ന് പറയുന്നത്. നോക്കൂ, ഈ ഒരു ചോദ്യം നമ്മളുടെ നാട്ടിലുള്ള ആളുകളോട് ചോദിച്ചാൽ എന്താ മറുപടി? എന്ത് പറയും? അള്ളാഹു അങ്ങനെ നിങ്ങൾക്കൊരു പ്രയാസം വരുത്താൻ ഉദ്ദേശിച്ചാൽ അത് നീക്കാൻ നിങ്ങൾ വിളിച്ചു തേടുന്ന സി എം മടവൂരിന് സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധാരണക്കാരൊരു പക്ഷേ ഇല്ല എന്ന് മറുപടി പറയും. മുസ്ലിയാക്കന്മാര് പറയില്ല. കാരണം നിങ്ങൾക്കറിയാലോ, ഇപ്പൊ കേരളത്തിലെ ചില പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒരു തർക്കം സി എം മടവൂരിനെ കുറിച്ച് മുദബ്ബിറുൽ ആലം, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നയാൾ എന്ന് പറയാൻ പാടുണ്ടോ ഇല്ലേ എന്നതാണ്. യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ, അല്പം പോലും തൊണ്ടയിടറാതെ ഈ ജനങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മതത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള വേഷഭൂഷാദികളോടെ ജനങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുസ്ലിയാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സി എം മടവൂർ മുദബ്ബിറുൽ ആലമാണ്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നയാളാണ്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നേരത്തെ ചോദിച്ചതുപോലെ, ഖുൽ മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ആരാണ് നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരം നൽകുന്നത്? ആരാണ്? അമ്മൻ യംലിക്കു സമഅ വൽ അബ്സാർ, ആരാണ് കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തുന്നത്? ആരാണ്? وَمَنْ يُخْرِجُ الْحَيَّ مِنَ الْمَيِّتِ وَيُخْرِجُ الْمَيِّتَ مِنَ الْحَيِّ, ആരാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും അതേപോലെ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും പുറപ്പെടുവിക്കുന്നത്? ആരാണ് പുറപ്പെടുവിക്കുന്നത്? وَمَنْ يُدَبِّرُ الْأَمْرَ, അടുത്ത ചോദ്യം അതാണ്. وَمَنْ يُدَبِّرُ الْأَمْرَ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടല്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടല്ല, മൂന്നാം ഖലീഫയായ ഉസ്മാനോടോ നാലാം ഖലീഫയായ അലിയോടോ മറ്റേതെങ്കിലും സഹാബിമാരോടോ റളിയല്ലാഹു അൻഹും അവരോടല്ല, മറിച്ച് ഈ ചോദ്യം ചോദിക്കുന്നത് സുമയ്യ റളിയല്ലാഹു അൻഹയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയവരോടാണ്. ഈ ചോദ്യം ചോദിക്കുന്നത് ബിലാലിന്റെ നെഞ്ചിൽ കല്ല് കയറ്റി വെച്ചവരോടാണ്. ഈ ചോദ്യം ചോദിക്കുന്നത് യാസിറിനെ പീഡിപ്പിച്ചവരോടാണ്. ഈ ചോദ്യം ചോദിക്കുന്നത് ത്വായിഫിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കല്ലെറിഞ്ഞോടിച്ചവരോടാണ്. ഈ ചോദ്യം ചോദിക്കുന്നത് മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതനെയും അനുയായികളെയും അട്ടിപ്പുറത്താക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. കുൽ, പറയുക, മയ്യർസുഖുക്കും, ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്? ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്? ആരാണ് ജീവിപ്പിക്കുന്നത്? ആരാണ് മരിപ്പിക്കുന്നത്? വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? ഫസയഖൂലൂനല്ലാ, അബൂജഹൽ പറയും, ഉത്ബ പറയും, ശൈബ പറയും,
അല്ലാഹുവാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞ മറുപടി പറയാൻ സാധിക്കാത്ത ആളുകളായി ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ മാറിക്കൊണ്ടിരിക്കുന്നു. ആരാണ് മുദബ്ബിറുൽ ആലം എന്ന് ചോദിച്ചാൽ സി എം മടവൂരാണ് എന്ന് പറയണം എന്ന് പഠിപ്പിക്കുകയാണ് ഈ സമൂഹത്തെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ആകാശത്തുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ എന്തുകൊണ്ടാണ് കൂട്ടിമുട്ടാത്തത്? മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ച ഉപകരണങ്ങളും അള്ളാഹുവിന്റെ തൗഫീഖും കൊണ്ടല്ല. പിന്നെയോ സി എം മടവൂരിങ്ങനെ കണ്ണു തുറന്ന് നോക്കി നിൽക്കുകയാണ് എന്നാ. സി എം മടവൂരാണ് ഫ്ലൈറ്റുകളെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടാത്തത്. ഒരാൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു, ഇടയ്ക്കൊക്കെ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് ഫ്ലൈറ്റ് ഇറങ്ങേണ്ട എയർപോർട്ട് കാലാവസ്ഥ അനുകൂലമല്ലാതാവുകയും ഫ്ലൈറ്റ് മറ്റൊരു എയർപോർട്ടിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുക എന്നത്. അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി, ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റാത്ത കൊണ്ട് നമ്മൾ അടുത്ത എയർപോർട്ടിലേക്ക് പോവുകയാണ്. ആ ഫ്ലൈറ്റിൽ സി എം മടവൂരിന്റെ ഒരു മുരീദ് ഉണ്ടായിരുന്നത്രേ. അയാൾ ഉടൻ തന്നെ മടവൂരിന്റെ പേരിൽ 10 ഫാത്തിഹ നേർച്ചയാക്കി. ഇത് ഓതുന്നതിനിടയിൽ അയാളൊന്ന് മയങ്ങിപ്പോയി. അപ്പൊ അയാള് സ്വപ്നത്തിൽ കാണാണ് സി എം മടവൂര് വന്നിട്ട് ഈ ഫ്ലൈറ്റ് തോളിൽ വെച്ചിട്ട് അങ്ങോട്ട് പോകുന്ന ഫ്ലൈറ്റ് നേരെ തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ വെക്കുകയാണ്, എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പൊ പെട്ടെന്ന് ഇയാൾ ഉണർന്നപ്പോ ഫ്ലൈറ്റിൽ നിന്ന് അനൗൺസ്മെന്റ്, കാലാവസ്ഥയൊക്കെ റെഡിയായി, നമ്മളെ ഫ്ലൈറ്റ് അതേ എയർപോർട്ടിൽ തന്നെയാണ് ഇറങ്ങുന്നത്, ആരും അസ്വസ്ഥരാകേണ്ടതില്ല. ഇത് സി എം മടവൂര് ചെയ്തു എന്നാണ്. അതിനുമപ്പുറം നോക്കൂ നിങ്ങൾ, ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നവരുടെ കഥ പറയുന്നുണ്ട് ഒരു മുസ്ലിയാർ. ആളുകൾ കപ്പലിൽ യാത്ര ചെയ്യാണ്. ആ സമയത്ത് കാറ്റും കോളും വന്നു. കപ്പൽ അപകടത്തിൽപ്പെടുമെന്ന് തോന്നുന്ന സമയം എല്ലാവരും വിളിച്ചു തേടാൻ തുടങ്ങി, പടച്ചവനെ രക്ഷിക്കണേ. അപ്പോ കപ്പലുണ്ടായിരുന്നത്രേ ഒരു ശൈഖ്. അയാൾ പറഞ്ഞു, ആരും ഇനി മിണ്ടരുത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിഷയം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പ്രശ്നം പരിഹരിച്ച് വിവരം തരാന്നുള്ള റസൂല് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, ഇതാ മറുപടി കിട്ടി, നമ്മളുടെ കപ്പൽ നന്നാക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അയച്ചിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഇത് റിപ്പയർ ചെയ്ത് റെഡിയാക്കി തരും, എന്നിട്ട് അടുത്ത തുറമുഖത്തെത്തിക്കും, ആരും ബേജാറാകേണ്ടതില്ല. പറയുന്ന കഥയാണ്. ഒരുപക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന്റെ മധുരം എവിടെ നിന്നെങ്കിലും ഒരു തരി കിട്ടുകയും അതാസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിൽ സർവം സമർപ്പിക്കുന്ന ആളുകളായി തീരുകയും ചെയ്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അല്പം തമാശ തോന്നിയേക്കാം. പക്ഷേ ഇത് വിശ്വസിക്കുന്നു ഈ നാട്ടിലുള്ള ആളുകൾ. അതിലൂടെ അവർ മനസ്സിലാക്കുന്നതോ, ഇത്തരം യാത്രകളിൽ കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടായാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടിയാൽ മതി എന്ന പാഠമാണ് അവർ പഠിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന കാലമുണ്ടല്ലോ, ആ കാലത്തെ ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നില്ലേ ഖുർആൻ? വഇദാ ഗശിയഹും മൗജുൻ കല്ലുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന്. വലിയ തിരമാലകൾ വന്ന് അവരുടെ കപ്പലുകൾ അപകടത്തിൽ പെടും എന്ന് തോന്നുന്ന സമയത്ത് പൂർണമായും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് അവരതാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആര്? മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ചെയ്ത കാര്യം പോലും ചെയ്യാൻ പാടില്ല, അതുപോലും ചെയ്യേണ്ടതില്ല, അതും ചെയ്യേണ്ടത് മരിച്ചുപോയ ആളുകളെ വിളിച്ചുകൊണ്ടാണ് എന്ന് പഠിപ്പിക്കുന്നിടത്തേക്കാണ് ഈ നാട്ടിലെ പുരോഹിതന്മാർ സമുദായത്തെ കൊണ്ടുപോകുന്നത്. അതിനാണ് ഈ കഥകളൊക്കെ പറയുന്നത്, ആളുകളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മളുടെ നാട്ടിൽ രണ്ടാളുകൾ തമ്മിൽ തർക്കമുണ്ടായി എന്ന് വിചാരിക്കുക. ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം. ഒരാൾ പറയുന്നു, ഞാൻ ഇന്നയാൾക്ക് 100,000 രൂപ വായ്പ കൊടുത്തിരുന്നു,
ആറുമാസം കൊണ്ട് തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ടാണ് വായ്പ കൊടുത്തത്. എനിക്കിതുവരെ വായ്പ അതാൾ തിരിച്ചു തന്നിട്ടില്ല, ഏതാണ്ട് ഒന്നൊന്നര കൊല്ലമായി ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല എന്ന പരാതി മഹല്ല് ജമാഅത്തിന്റെ മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ സെക്രട്ടറിയുടെ ഖാളിയുടെ മുമ്പിൽ എത്തുകയാണ്. പരാതി കിട്ടിയപ്പോ ഇവര് മൂന്നാളും കൂടി, ഖാളിയും പ്രസിഡന്റും സെക്രട്ടറിയും കൂടി, ഈ പരാതിക്കാരെ രണ്ടാളെയും വിളിപ്പിച്ചു. കേട്ടു, ഒരാൾ പറഞ്ഞു, പരാതി പറഞ്ഞു, ഇതാ ഞാൻ കൊടുത്തു, അയാൾ തന്നിട്ടില്ല. മറ്റേയാള് പറഞ്ഞു, ശരിയാണ്, എനിക്കയാൾ പണം തന്നിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്, ഞാൻ വാങ്ങിയിട്ടുണ്ട്, ആറുമാസം കൊണ്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ 5 മാസം പൂർത്തിയായപ്പോ തന്നെ ഞാൻ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യും? രണ്ടാളും ഇങ്ങനെയാണ് പറയുന്നത്, കൊടുത്തിട്ടുണ്ട്. മറ്റേയാള് പറയുന്നു, ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവസാനം കാളിയെ കൂട്ടിക്കൊണ്ടുപോയി മഹല്ല് ഭാരവാഹികൾ ചോദിക്കും, ഇനി എന്താ ചെയ്യാം? അപ്പൊ കാളി പറയും, നമുക്കൊന്നുകൂടി സംസാരിക്കാം. ഇവരോട് പറയുന്നു, നിങ്ങൾ ഈ നിങ്ങൾ രണ്ടാളും പറയുന്നതാണ് ശരിയെങ്കിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയാൻ തയ്യാറാണോ? തയ്യാറാണ്. ഞങ്ങൾ പറയാം, വല്ലാഹി വല്ലാഹി ഞാൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. മറ്റേയാള് പറയുന്നു, വല്ലാഹി 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 ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഞാൻ അത് 5 മാസം കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെയും കുടുങ്ങിയില്ലേ ഇവർ? എന്ത് ചെയ്യും? കാളി പറയുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ രണ്ടാളും പള്ളിയിൽ വരട്ടെ സുബഹിസ്കാരത്തിന്, എന്നിട്ട് നിങ്ങൾ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരെങ്കിലും കാറും കൊണ്ടുവരും, നമുക്ക് മമ്പുറത്ത് പോവാം, നമുക്ക് മമ്പുറത്ത് പോകാം, അവിടെ പോയിട്ട് ഇവർ സത്യം ചെയ്യട്ടെ. മൂന്നാളും കൂടി തീരുമാനിച്ച് അത് ഇവര് രണ്ടാളോടും പറയാണ്, ഇങ്ങനെയാണ് ഞങ്ങളെ തീരുമാനം, ഇങ്ങനെയാണ് ഞങ്ങളെ തീരുമാനം, നിങ്ങൾ വല്ലാഹി പറഞ്ഞല്ലോ, ഇനി നമ്മളെ മുമ്പിലുള്ള ഒരു വഴി മമ്പുറത്ത് പോയി സത്യം ചെയ്യലാണ്, നാളെ സുബീക്ക് നിങ്ങൾ രണ്ടാളും ഇവിടെ വരണം, സുബീസ്കരിച്ചിട്ട് നമുക്ക് മമ്പുറത്ത് പോകണം. ഇവരെ പിരിച്ചുവിട്ടാൽ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ അറിയാവുന്ന ഒരാൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, അരമണിക്കൂറിനുള്ളിൽ ഇതിൽ ആരാണോ കളവ് പറയുന്നത് അയാൾ ഈ മുസ്ലിയാരെയോ അല്ലെങ്കിൽ ഈ ഭാരവാഹികളെയോ തിരിച്ചു വിളിക്കും. പണം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞ ആളാണെങ്കിൽ അയാൾ വിളിക്കും, ഉസ്താദേ ഞാൻ വീട്ടിൽ വന്നു, ഞാനിങ്ങനെ ആ ഡയറിയൊക്കെ എടുത്ത് ഒന്നുകൂടി പരിശോധിച്ചു നോക്കിയപ്പോ ഇയാൾക്ക് കൊടുത്തത് ഞാൻ എഴുതി വെച്ച സ്ഥലത്തല്ല തിരിച്ചു കിട്ടിയത് എഴുതിയത്. സാധാരണ ഞാൻ അങ്ങനെയാണ് എഴുതാറുള്ളത്, കൊടുത്തതിന്റെ അടുത്ത് തന്നെ തിരിച്ചു കിട്ടിയാലും എഴുതും, ഇത് 2-3 പേജ് ഇപ്പുറത്താണ് എഴുതിയത്, ഞാനത് മറിച്ചു നോക്കിയപ്പോ കണ്ടു, അപ്പൊ അയാൾ തന്നിട്ടുണ്ട്, എന്നോട് തെറ്റിപ്പോയതാണ്, നമുക്ക് നാളെ അയാളോട് നേരിട്ട് സംസാരിക്കാം, പ്രശ്നമൊന്നുമില്ല, അപ്പൊ ഞാൻ രാവിലെ വരണ്ടല്ലോ. അപ്പൊ ഉസ്താദ് പറയും, വേണ്ട, ഇനി വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത ആളാണെങ്കിൽ അയാള് വിളിക്കും, അയാള് വിളിച്ചിട്ട് പറയും, ഉസ്താദേ സംഗതി ശരിയാണ്, ഞാൻ വന്ന് എന്റെ കടലാസൊക്കെ നോക്കിയപ്പോ ആ സമയത്ത് ഞാൻ കുറെ ആളുടെ അടുത്ത് നിന്ന് പണം വാങ്ങിയിരുന്നു, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ഇയാൾക്കും കൊടുത്തു എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇപ്പൊ അയാളുടെ പേരിന്റെ നേരെ നോക്കുമ്പോഴാണ് അത് കൊടുത്തതായി ഞാൻ എഴുതിയത് കാണുന്നില്ല, അപ്പൊ എന്നോട് തെറ്റിപ്പോയതാണ്, ഇൻഷാല്ലാ 2 ദിവസം കൊണ്ട് നമുക്ക് ആ പണം കൊടുത്ത് പ്രശ്നം തീർക്കാം എന്ന് പറയും. എന്തേ നേരത്തെ വല്ലാഹി പറയുമ്പോ ഇല്ലാത്ത ഒരു പേടി ഇവരുടെ മനസ്സിൽ ഇപ്പൊ ഉണ്ടായത്? അതിത് പറയുമ്പോ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, നേരത്തെ പറഞ്ഞത് വല്ലാഹിയാണ്, അത് പടച്ചവനോടുള്ള കളിയാണ്, ഇതല്ല കേട്ടോ മമ്പർത്ത് പോയിട്ടാ സത്യം ചെയ്യുന്നത്, വെറുതെ വിടൂല, അനുഭവിക്കേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും, പേടിച്ചോ, അതുകൊണ്ട് മര്യാദ കാലവെച്ചിട്ട് വന്നാ മതി എന്നൊക്കെ ഉസ്താദ് തന്നെ പറഞ്ഞതോടുകൂടി ഇവരുടെ മനസ്സിൽ പേടിയായി. വല്ലാഹി വേണമെങ്കിൽ 10ഓ 15ഓ ഇനിയും പറയാം, പക്ഷേ മമ്പർത്ത് പോയി സത്യം ചെയ്യൂല, പേടിയാണ്, ഭയമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഈ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങൾ എന്ന് പറയപ്പെടുന്ന സിദ്ധന്മാരുടെയും ബീവിമാരുടെയും ഒക്കെ കേന്ദ്രങ്ങളിലേക്ക് സർക്കാർ പോലീസിനയച്ച് പിടികൂടിയ ഒരു സംഭവമുണ്ടായിരുന്നു. ആ സമയത്ത് റിപ്പോർട്ടർ ചാനൽ കാണാത്ത കേരളം എന്ന പേരിൽ ഒരു പരിപാടി പ്രക്ഷേപണം ചെയ്തിരുന്നു. നമ്മളുടെയൊക്കെ ഫോണിൽ ഇപ്പോഴും ആ യൂട്യൂബിൽ പോയി കാണാത്ത കേരളം എന്ന് ടൈപ്പ് ചെയ്താൽ അത്തരം പരിപാടികൾ കാണാൻ കഴിയും. സ്വാമിമാരുടെ, ബീവിമാരുടെ, ദേവിമാരുടെ, അമ്മമാരുടെ, ഉമ്മമാരുടെ, ഉമ്മാമ്മമാരുടെ, ഉപ്പാപ്പമാരുടെ, ജിന്നുപ്പമാരുടെ, ജിന്നുമ്മമാരുടെ ഒക്കെ തട്ടിപ്പുകൾ. ആ കൂട്ടത്തിൽ ചില ഇരകൾ സംസാരിക്കുന്നുണ്ട്, ഈ ചൂഷണത്തിന് വിധേയരായവർ, ചൂഷണത്തിന് വിധേയരായവർ സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചാവക്കാടിനടുത്തുള്ള ഒരു പെൺകുട്ടിയുടെ സംസാരമുണ്ട്, ആരെയും വേദനിപ്പിക്കുന്ന ഒരു സംസാരം. ഈ പെൺകുട്ടി പറയുന്നു,
എന്റെ വീടിന്റെ സ്ഥലം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അതാരും വാങ്ങുന്നില്ല. അപ്പൊ ഒരാള് പറഞ്ഞു, ചാവക്കാട്ടൊരു തങ്ങളുണ്ട്, നിങ്ങൾ അവിടെ പോയി പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഞാനും എന്റെ ഭർത്താവും കൂടി പോയി. ഞങ്ങൾ പോയി, ഞങ്ങൾ തങ്ങളെ കണ്ടു, തങ്ങളോട് സംസാരിച്ചു. സംസാരിക്കുന്നതിനിടയിൽ തങ്ങൾ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തിറങ്ങിയിരിക്കുക, ഞാൻ ഇവളോടൊന്ന് സംസാരിക്കട്ടെ, ഞാൻ ഇവളോടൊന്ന് സംസാരിക്കട്ടെ. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കോളർ കൂട്ടിപ്പിടിച്ച് തങ്ങളുടെ മുഖത്തേക്ക് വാഞ്ഞടിച്ച് ഇറങ്ങിപ്പോകണമായിരുന്നു ആ മനുഷ്യൻ. എന്താടാ തെണ്ടി നിനക്ക് എന്നെ പുറത്തിരുത്തി എന്റെ ഭാര്യയോട് സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കണമായിരുന്നു. പക്ഷെ ചോദിച്ചില്ല. എന്തേ ചോദിക്കാത്തത്? ഇത് തങ്ങളാണ്. തങ്ങൾ എന്ന് പറഞ്ഞ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്രാമത്തെ പേരക്കുട്ടിയാണെന്ന് നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അവിടെ. അപ്പൊ ആ തങ്ങളോട് ഞാൻ എങ്ങനെ പറഞ്ഞാൽ തങ്ങൾക്ക് വിഷമാവും, തങ്ങൾക്ക് വിഷമായ തങ്ങളെ വല്യാപ്പയായ റസൂലിന് വിഷമാവും. അപ്പൊ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, പേടിയാണ്. എന്നിട്ട് ഈ പെണ്ണ് പറയുന്നു, എന്റെ ഭർത്താവ് പുറത്തിറങ്ങിയപ്പോ എന്നോട് വീടിനെ കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ അല്ല ഈ തങ്ങൾ പറയുന്നത്. പിന്നെയോ, നിന്റെ മുടി നല്ല സ്റ്റൈലുണ്ട്, നിന്റെ ചുരിദാർ നല്ല മൊഞ്ചുണ്ട്, നീ തന്നെ ആകപ്പാടെ നല്ല മൊഞ്ചുണ്ട് എന്നൊക്കെയാണ് ഈ തങ്ങൾ എന്നോട് പറയുന്നത്. ചെരിപ്പൂരി മുഖത്തടിച്ച് കാറിത്തുപ്പി ഇറങ്ങിപ്പോരണ്ടേ? പോന്നില്ല. കാരണം ഈ പെൺകുട്ടിയുടെയും മനസ്സിൽ പേടിയാണ്. തങ്ങളുപ്പാപ്പല്ലേ, കുരുത്തക്കേട് തട്ടിയാലോ? രണ്ടാമതും പോയി ഇവർ. മൂന്നാമത്തെ പ്രാവശ്യം ഈ പെൺകുട്ടിയോട് മാത്രം ചെല്ലാൻ പറഞ്ഞു, പോയി. പത്രക്കാർ ചോദിക്കുന്നുണ്ട്, എന്തേ നിങ്ങളെ മൂന്നാമതും പോകാൻ പ്രേരിപ്പിച്ചത്? ഇത്രയും വൃത്തികെട്ട ഒരാളുടെ അരികിലേക്ക് എന്തിനാ നിങ്ങൾ പോയത്? ഈ പെൺകുട്ടി പറയുന്നു, എന്നെ കൊല്ലുമെന്ന്, എന്റെ ഭർത്താവിനെ കൊല്ലുമെന്ന്, എന്റെ കുട്ടിയെ കൊല്ലുമെന്ന്, എന്റെ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി, പേടിച്ചു ഞാൻ. ആ പേടിയാണ് മൂന്നാമതും പോകാൻ എന്നെ പ്രേരിപ്പിച്ചത്. മൂന്നാമത് ഞാൻ ഒറ്റയ്ക്ക് ചെന്നപ്പോ എന്തൊക്കെയാണോ ഒരു സ്ത്രീക്ക് വിലപ്പെട്ടതായുള്ളത് അത് മുഴുവൻ ഈ തങ്ങൾ കവർന്നെടുത്തു. ആ പെൺകുട്ടി അപമാനിക്കപ്പെട്ടു. പതിനായിരക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചാനലിന്റെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി പറയുന്നു, അന്നത്തേതോടുകൂടി എന്റെ കുടുംബം എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ ഭർത്താവ് എനിക്കില്ലാതായി, എന്റെ കുടുംബജീവിതം എനിക്കില്ലാതായി, ഞാൻ മരിക്കാൻ ഒരുങ്ങി പലതവണ. പക്ഷേ ഈ കുഞ്ഞുണ്ടല്ലോ, ഈ കുഞ്ഞിന്റെ കരച്ചിൽ അതാണ് എന്നെ ആത്മഹത്യയിൽ നിന്ന് ചെയ്തത്. ഈ കുഞ്ഞില്ലായിരുന്നെങ്കിൽ മരിച്ചു കളയുമായിരുന്നു ഞാൻ, അത്രയേറെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനിത് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നത് ഈ അനുഭവം ഇനി ഒരു പെണ്ണിനും ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി അവസാനിപ്പിക്കുന്നത്. എന്താണ് ഇവരെ ഈ ഒരു ചൂഷണത്തിന് ഈ പെൺകുട്ടി വിധേയയാകാനുള്ള കാരണം? ഒരേ ഒരു കാരണമേയുള്ളൂ, ഭയമാണ്, പേടിയാണ്, കുരുത്തക്കേട് തട്ടുമോ എന്ന പേടി. ഈ ഭയമുള്ളയിടത്ത് മാത്രമാണ് ആത്മീയ ചൂഷണത്തിനുള്ള പ്രസക്തി. ആളുകളെ ഭയപ്പെടുത്തിയാണ് ഇവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങളൊരു വീടുണ്ടാക്കാൻ തുടങ്ങുമ്പോ ഒരു മനുഷ്യൻ ഒരു സ്ഥലം വാങ്ങി, അവിടെ വീടുണ്ടാക്കണം. എന്ത് ചെയ്യണം? എഞ്ചിനീയറെ കൊണ്ട് പ്ലാന് വരപ്പിക്കണം, തൊഴിലാളികളെ വിളിക്കണം, വീടുണ്ടാക്കണം. പറ്റുമോ? ഇല്ല. സ്ഥലം വാങ്ങിയാൽ ആദ്യം തുറാബ് തങ്ങളെ വിളിക്കണം, ഇവിടെ വീടുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ. തുറാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തങ്ങളുടെ പേരല്ലല്ലോ. പിന്നെയോ, അത് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നല്ലേ അർത്ഥം. ഈ സ്ഥലം നോക്കുന്ന തങ്ങന്മാരാണ് തുറാബ് തങ്ങന്മാർ. പല സ്ഥലത്തും ആ ബോർഡ് കാണുന്ന അതുകൊണ്ടാണ്. എല്ലാവരെയും പേരൊന്നായതുകൊണ്ടല്ല, തൊഴിലൊന്നായതുകൊണ്ടാണ്. ഈ തങ്ങൾ വരണം, എന്നിട്ട് സ്ഥലം നോക്കണം. നോക്കിയിട്ട് തങ്ങൾ ചിലപ്പോൾ പറയും പറ്റും, ചിലപ്പോൾ പറയും പറ്റൂല. ഇത് ജിന്നിന്റെ റോഡാണ്, ഇതിലെയാണ് ജിന്നുകളുടെ പോക്ക് വരവ്. അപ്പോ നമ്മളിപ്പോ ഹൈവേ വികസിപ്പിക്കണ മാതിരി ജിന്നുകൾ അവരുടെ റോഡ് വികസിപ്പിക്കുമ്പോ നിന്റെ വീടൊക്കെ അതിൽ പെട്ടുപോകും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നീ ഇവിടെ വീടുണ്ടാക്കാൻ പാടില്ല. പണം ഉള്ളവനാണെങ്കിൽ വേറൊരു സ്ഥലം വാങ്ങും, ഇല്ലാത്താനാണെങ്കിൽ ഉസ്താദിനോട് കരഞ്ഞു ചോദിക്കും, തങ്ങളോട് ചോദിക്കും, തങ്ങളെ വേറെ വഴിയൊന്നുമില്ല. 10-15 കൊല്ലക്കാലം ചുട്ടുപൊള്ളുന്ന മണലിൽ കുടുംബവും വീടും ഉപേക്ഷിച്ച് പണിയെടുത്ത് വാങ്ങിയതാണ് ഈ സ്ഥലം, എന്താ ചെയ്യാ? അപ്പൊ തങ്ങൾ പറയും, പരിഹാരം നമ്മളെ കയ്യിലുണ്ട്, അതിന് ഇന്നതൊക്കെ ചെയ്യണം, അതിനുള്ള കുറെ പണം ഈ തങ്ങൾ വസൂലാക്കും. പേടിപ്പിച്ച് കയ്യിലാക്കുകയാണ് പണം.
അങ്ങനെ ഈ സ്ഥലത്ത് വീടുണ്ടാക്കാൻ ഒരുങ്ങിയാൽ എഞ്ചിനീയർ പ്ലാൻ വരച്ചാൽ മതിയോ? പോരാ, ആ പ്ലാനുമായി തങ്ങളുടെ അടുത്തേക്ക് ഓടണം. തങ്ങളെ നോക്കിയിട്ട് പറയാൻ പറ്റൂല. എന്തേ കാര്യം? കന്നിമൂലയിലാണ് അടുക്കള വന്നിരിക്കുന്നത്. കന്നിമൂലയിൽ അടുക്കള പറ്റൂല. ഈ സാധു 15 കൊല്ലക്കാലം പണിയെടുത്തത് ഗൾഫ് രാജ്യത്താണ്. അവിടെ ഒരു കന്നിമൂല നോക്കിയിട്ടില്ല. ഇവന് പണി കൊടുത്ത സ്പോൺസർ കോടീശ്വരനായത് അയാളുടെ വീടിന്റെ കന്നിമൂലയിലാണ്. 14 ടോയ്ലറ്റ് ഉള്ളത്. അയാൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ അറിയുന്ന മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഈ തങ്ങൾ കന്നിമൂലയാണിത്, അവിടെ അടുക്കള ഉണ്ടാക്കാൻ പാടില്ല, അവിടെ ടോയ്ലറ്റ് ഉണ്ടാകാൻ പാടില്ല, അവിടെ വേസ്റ്റ് പോയി വീഴുന്ന കുഴി ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. ഇവിടെയും പരിഹാരത്തിന് മാർഗമുണ്ട്. ഇതുപോലെ ഒരു തകിട്, ഇതുപോലെ ഒരു കുപ്പി, ഇതുപോലെ ഒരു ചിത്രം എന്തെങ്കിലുമൊക്കെ വെച്ചാൽ പ്രശ്നം പരിഹരിക്കാം. അതിനും വേണം തങ്ങൾക്ക് പണം, അതിനും വേണം മുസ്ലിയാർക്ക് പണം, അതിനും വേണം കണക്ക് നോട്ടക്കാരന് പണം. ഇങ്ങനെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി ഓരോ ഘട്ടങ്ങളിലും ഈ ആളുകളെ പേടിപ്പിച്ച് പേടിപ്പിച്ച് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമൂഹത്തെ. അവിടെയാണ് വിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞ ചോദ്യം, നേരത്തെ ഉന്നയിച്ച ചോദ്യം, ഇൻ അറാദനി അല്ലാഹു ബിളുരിൻ ഹൽ ഹുന്ന കാശിഫാതു ലുരി ഔ അറാദനി ബിറഹ്മ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി. ആ ചോദ്യത്തിന് ശേഷമുള്ള പ്രഖ്യാപനം, ഖുൽ ഹസ്ബി അല്ലാ, എനിക്കെന്റെ അല്ല മതി, എനിക്കെന്റെ അല്ല മതി. ഒരു കന്നിമൂലയിലും ഞാൻ പേടിക്കുന്നില്ല, ഒരു കന്നിമൂലയെയും ഞാൻ ഭയപ്പെടുന്നില്ല, ഒരു ജിന്നിന്റെ പോക്ക് വരവിനെയും ഞാൻ പേടിക്കുന്നില്ല അല്ലേ എന്ന് പറയാൻ കഴിയണം, എന്ന് പറയാൻ കഴിയണം. എനിക്കെന്റെ അല്ല മതി. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന മനുഷ്യൻ, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു ശബ്ദം കേട്ടിട്ട് അത് ജിന്നാണെന്ന് വിചാരിച്ച് ജിന്നെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ ശിർക്കാകുമോ ഇല്ലേ എന്ന ചോദ്യത്തിന് തന്നെ ഈ സമൂഹത്തിൽ പ്രസക്തിയില്ല. ആർക്കാ തർക്കമുണ്ടാകേണ്ടത്? ആ തർക്കം കൊണ്ടുവന്നില്ലേ ചില ആളുകൾ? ഇപ്പൊ വലിയ ദൈവത്തിലാണ് ഞങ്ങൾ എന്നാ പറയുന്നത്, ഞങ്ങൾ ദൈവത്തിലാണ്. എന്തിനാ ഈ ഒരു തർക്കം കൊണ്ടുവന്നത്? എങ്ങനെയാണ് ഈ ജിന്നിനോടുള്ള തേട്ടം ശിർക്കല്ലാതാവുന്നത്? പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന മനുഷ്യൻ അവിടെ ഒരു ജിന്നുണ്ടെന്ന് കരുതി ജിന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ എങ്ങനെയാണത് ശിർക്കല്ലാതായി മാറുന്നത്? ഈ ഇരുട്ടിൽ നടക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ ഭയമല്ലേ ഉള്ളത്, പേടിയല്ലേ ഉള്ളത്? ആ ശബ്ദം കേൾക്കുമ്പോ അവൻ പേടിക്കുകയല്ലേ ചെയ്യുന്നത്? പുഴയിൽ ഒഴുകിപ്പോകുന്ന മനുഷ്യൻ പിടുത്തം കിട്ടാതിരിക്കുമ്പോ, ഒരു കച്ചിത്തുരുമ്പ് പോലും കിട്ടാതിരിക്കുമ്പോ പേടിക്കുകയല്ലേ ചെയ്യുന്നത്? ആ ഭയത്തിന്റെ സന്ദർഭത്തിൽ അവൻ വിളിക്കേണ്ടതാരേ? സർവലോക രക്ഷിതാവായ റബ്ബിനെയല്ലേ? അതല്ലാത്ത മറ്റ് ഏ ആരെ വിളിച്ചാലും, തന്റെ മുമ്പിൽ കാണുന്ന മനുഷ്യരെ അല്ലാത്ത മറ്റാരെ വിളിച്ചാലും അത് ശിർക്കാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടവരല്ലേ ഈ സമുദായം? അതല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സഹായാർത്ഥന ശിർക്കല്ല എന്ന് പറഞ്ഞ് ഒരു സംഘടന ഉണ്ടാക്കേണ്ടി വന്ന ആളുകളുടെ ദുരവസ്ഥ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എന്തിനാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോയി വിസ്ഡം എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കിയത് എന്ന ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ലേ? ഇവിടെ നാട്ടിൽ എത്ര സംഘടനകളുണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. കോൺഗ്രസ്സുകാരോട് എന്തിനാ കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ അവർക്കൊരു ഉത്തരമില്ലേ? ലീഗുകാരനോട് എന്തിനാ ലീഗ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമില്ലേ? കേരള കോൺഗ്രസിന്റെ ഏത് ഗ്രൂപ്പുകാരനോടും എന്തിനാണ് ഈ കേരള കോൺഗ്രസ് ഇങ്ങനെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമില്ലേ? ബി ജെ പിക്കാരനോട് എന്തിനാണ് ബി ജെ പി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമില്ലേ? ഈ വിസ്ഡം വിഭാഗത്തോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്തിനാ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയത്, ഒരു ഉത്തരം വേണ്ടേ? ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ഒരേ ഒരു ഉത്തരം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭ പറഞ്ഞു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകൾ ശിർക്കാണ്. ഈ ആളുകൾ പറഞ്ഞു അത് പറയാൻ പറ്റില്ല. കോഴിച്ചനയിൽ വാദപ്രതിവാദത്തിന് വന്നുകൊണ്ട് വിസ്ഡം വിഭാഗത്തിന് ഇന്ന് മതപരമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഫൈസൽ മുസ്ലിയാർ എഴുതി, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുമുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്നതുമുണ്ട്. ഏതാണ് ശിർക്കാവാത്തത്? എങ്ങനെയാണ് അദൃശ്യവും അഭൗതികവുമായ അഥവാ ഗായിബായ ജിന്നിനോട് നടത്തുന്ന സഹായാർത്ഥനകളിൽ എവിടെയാണ് ശിർക്കല്ലാത്തത് വരുന്നത്? പറയണ്ടേ? അതോടൊപ്പം തന്നെ
ഈ ആളുകൾ പറഞ്ഞു പള്ളിച്ചെരുവുകളിൽ മന്ത്രവാദ കേന്ദ്രങ്ങൾ ഉണ്ടാകണം. ഈ സമൂഹത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്ന പലരും മുസ്ലിയാക്കന്മാരുടെ അരികിൽ പോകുന്നു, ജ്യോത്സ്യന്മാരുടെ അരികിൽ പോകുന്നു, കണക്ക് നോട്ടക്കാരുടെ അരികിൽ പോകുന്നു. നമുക്ക് സലഫികളുടെ ചികിത്സാ കേന്ദ്രം ഉണ്ടാക്കണം. ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊന്നടങ്കം പറഞ്ഞു പ്രമാണങ്ങളിൽ ഇല്ലാത്ത അത്തരം ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളിച്ചെരു എന്നല്ല പള്ളിപ്പറമ്പിന്റെ മൂല പോലും അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോ ഈ ആളുകൾ പറഞ്ഞു ഇതാ ഞങ്ങൾ പോവുകയാണ്. അതിന്റെ പേരിലല്ല ഇറങ്ങിപ്പോയത്, വേറെ എന്ത് കാരണമുണ്ട് പറയാൻ? ഈ ആളുകളോടും മുജാഹിദുകൾ പറഞ്ഞു ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന മനുഷ്യൻ വെളിച്ചമില്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ പറയേണ്ടത് ഹസ്ബി അല്ലാ എന്നാണ്, എനിക്കെന്റെ അല്ല മതി എന്ന് പറയണം. പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്നവൻ രക്ഷക്കാരെയും കാണുന്നില്ലെങ്കിലും വിളിക്കേണ്ടത് റബ്ബിനെയാണ്, ഹസ്ബി അല്ലാ എന്ന് പറയണം. ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന ഹുവ മൗലാന. ഖുൽ പ്രഖ്യാപിക്കുക, എന്താ പ്രഖ്യാപിക്കേണ്ടത്? ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ തീരുമാനിച്ചത്, എന്താണോ നിശ്ചയിച്ചത്, അതല്ലാതെ എന്നെ ബാധിക്കുകയില്ല. ഹുവ മൗലാന, അവനാകുന്നു ഞങ്ങളുടെ രക്ഷാധികാരി, അവനാകുന്നു ഞങ്ങളുടെ യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, അവനിലാണ് ഭരമേൽപ്പിക്കുന്നവരൊക്കെ ഭരമേൽപ്പിക്കുന്നത്. ഇത് പ്രഖ്യാപിക്കുന്നവരുടെ മനസ്സിൽ ഭയമുണ്ടോ? ഇത് പ്രഖ്യാപിക്കുന്നവരുടെ മനസ്സിൽ പേടിയുണ്ടോ? ഇത് പ്രഖ്യാപിക്കുന്നവന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ അവൻ അസ്വസ്ഥനാകുമോ? ഇതിലേക്ക് തിരിച്ചു വരണം എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. ആ നിർഭയത്വമുള്ള ആളുകളെ ഈ റബ്ബിൽ സർവം സമർപ്പിച്ച് നിർഭയത്വമുള്ള ആളുകളെ പ്രയാസപ്പെടുത്തുവാനും ഭയപ്പെടുത്തുവാനും ഒരാൾക്കും കഴിയില്ല, ഒരു ഭരണാധികാരിക്കും കഴിയില്ല, ഒരു പ്രധാനമന്ത്രിക്കും കഴിയില്ല, ഒരു പ്രസിഡന്റിനും കഴിയില്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കഴിയില്ല, ഒരു ഉദ്യോഗസ്ഥനും കഴിയില്ല. അല്ലേ, ഇവിടെ ചില ആളുകൾ പറയാണ് നിങ്ങൾക്ക് പൗരത്വം തരൂല, നിങ്ങൾ പേടിച്ചോളൂ, നിങ്ങൾക്ക് പൗരത്വം തരൂല, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് നാട്ടിപ്പുറത്താക്കും, പുതിയ ഭരണഘടന ഉണ്ടാക്കുകയാണത്രേ, അതിൽ മുസ്ലിങ്ങൾക്ക് വോട്ടവകാശമില്ല, മുസ്ലിങ്ങളെ പൗരന്മാരായി പരിഗണിക്കുന്നില്ല, നിങ്ങളെ ഞങ്ങൾ അടിച്ചൊതുക്കിക്കളയുമെന്നാണ്. ആർക്കുണ്ട് പേടി? ആരെയാ പേടിപ്പിക്കുന്നത്? രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ എത്ര പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ പറയുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ ആർക്ക് കഴിയും? എണ്ണം പറയാൻ കഴിയോ? എത്ര പ്രാവശ്യം നിങ്ങൾ ഇന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു? ഇന്ന് രാവിലെ ഉണർന്നത് മുതൽ ഈ നേരം വരെ നിങ്ങൾ എത്ര അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിക്കാതെ, ഒന്ന് എണ്ണി നോക്കാതെ എണ്ണിപ്പറയാൻ കഴിയുന്ന ഒരാളും എന്റെ വാക്കുകൾ കേൾക്കുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിലില്ല. ഉണ്ടോ? എന്താ ഈ പറയുന്നത്? അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. ഇത് പറയുന്ന ഒരാളെയാണോ ജീവിതത്തിൽ ഒരുപാട് തവണ, ഒരു ദിവസം തന്നെ ഇത് ആവർത്തിച്ച് പറയുന്നവരെയാണോ ഒരു പ്രധാനമന്ത്രി ഭയപ്പെടുത്തുന്നത്, ഒരു ഭരണാധികാരി ഭയപ്പെടുത്തുന്നത്, ഒരു രാജാവ് ഭയപ്പെടുത്തുന്നത്, ഒരു ചക്രവർത്തി ഭയപ്പെടുത്തുന്നത്, ഒരു ഫാസിസ്റ്റ് ഭയപ്പെടുത്തുന്നത്, ഒരു സ്വേച്ഛാധിപതി ഭയപ്പെടുത്തുന്നത്, ഒരു ഏകാധിപതി ഭയപ്പെടുത്തുന്നത്? ആര് പേടിക്കും? അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ. ഖുൽ ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്, ആർക്കാണ് അധികാരം? ഈ നാട്ടിലെ മുഴുവൻ ഭരണാധികാരികൾക്കും, മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും പ്രധാനമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും രാജാവായാലും ചക്രവർത്തിയായാലും പ്രസിഡന്റായാലും മറ്റേത് പേരിൽ അറിയപ്പെട്ടാലും എല്ലാവർക്കും അധികാരം നൽകുന്നത് റബ്ബ്. ആ അധികാരം ഊരിയെടുക്കുന്നതും റബ്ബ്. ഇത് വിശ്വസിക്കുന്ന ഒരാളെയാണോ പൗരത്വത്തിന്റെ പേര് പറഞ്ഞ് ഭയപ്പെടുത്താനാവുക? ആരുടെ കുതന്ത്രത്തിന് മുന്നിലാണ് പേടിക്കേണ്ടത്? എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തുന്ന ഒരു റബ്ബ്, തന്ത്രശാലിയായ ഒരു റബ്ബ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ ആർക്ക് പേടിപ്പിക്കാൻ കഴിയും? പ്രക്ഷോഭങ്ങൾ നടക്കും, ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങൾ, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ. അത് പേടിയല്ല, അത് പേടിയാവരുത്, അത് ഭയമാകരുത്. ആ അത്തരം ഓലപ്പാമ്പുകളെ പേടിക്കേണ്ടവരല്ല ഈ സമുദായം. പേടിയുണ്ടാവരുത് എന്നർത്ഥം. ഈ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച്
സമുദായത്തെ പേടിപ്പിക്കുന്ന വേറെ ചില ആളുകളുണ്ട്. അവര് പറയും, ഇതാ ഫാസിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇതാ ഭരണകൂടം നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ പേടിച്ചോളൂ, നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളെയുള്ളൂ. കേട്ടിട്ടില്ലേ? നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളെയുള്ളൂ. ഇപ്പൊ കുറച്ച് സംഘടനകളെ നിരോധിച്ചപ്പോ സോഷ്യൽ മീഡിയയിലെ ചില ആളുകളുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് കാണാലോ ഈ സമുദായത്തെ സംരക്ഷിക്കാൻ ആരുണ്ടാകും, ഞങ്ങളെ നിരോധിച്ചു, ഇനി നിങ്ങൾ ആര് സംരക്ഷിക്കുമെന്ന് കാണാലോ എന്നാണ്. ആരോടാ പറയുന്നത്? മുസ്ലിം സമുദായത്തോട്. ഏതാ ഈ മുസ്ലിം സമുദായം? ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ പാരമ്പര്യമുണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമിന്. ആ മുസ്ലിങ്ങളോടാണ് 1989 അവസാനങ്ങളിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തെ ഇരുട്ടുമുറികളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ ഉണ്ടാക്കിയ സംഘടനയുടെ നേതാക്കന്മാർ പറയുന്നത്, നിങ്ങളെ ഞങ്ങളാണ് ഇക്കാലം വരെ സംരക്ഷിച്ചത്, ഇനി ആരുണ്ടാവുമെന്ന് കാണാലോ എന്ന്. ഇവരാണോ സംരക്ഷിച്ചത്? ഇവരാണോ സ്വയം സംരക്ഷിക്കാൻ കഴിയാത്തവർ? അല്ലേ? നോക്കൂ, കൂട്ടത്തിൽപ്പെട്ട ഏതാനും സംഘടനകളെ നിരോധിച്ചു, എസ് ഡി പി ഐയെ നിരോധിച്ചില്ല. എന്തേ നിരോധിക്കാതായത്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി. അതിന്റെ പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട്, അത് പിന്നീട് വിശദീകരിക്കാം. ഞാൻ അത്ര വിശദമായി ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. ഒപ്പമുണ്ടായിരുന്ന ഈ സംഘടനയെ രൂപപ്പെടുത്തിയെടുത്ത നേതാക്കന്മാരെ ഒരൊറ്റ രാത്രി കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലറകളിൽ അടച്ചപ്പോ, രോഗികളുണ്ടവരിൽ, പ്രായമുള്ളവരുണ്ടവരിൽ, പ്രയാസങ്ങളുള്ളവരുണ്ടവരിൽ, നിരോധിക്കാതെ ബാക്കി നിൽക്കുന്ന എസ് ഡി പി ഐ എന്ന സംഘടന ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങൾ കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകൾ നിറക്കും എന്ന് പ്രതീക്ഷിച്ചു പലരും. പക്ഷെ എന്താ ഉണ്ടായത്? എസ് ഡി പി ഐയുടെ ക്യാമ്പയിനിന്റെ ബോർഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ, ലഹരിക്കെതിരെയാണ് എസ് ഡി പി ഐയുടെ ക്യാമ്പയിൻ. എന്റെ അറസ്റ്റിലായ നേതാക്കളെ വിട്ടയക്കാൻ ജനാധിപത്യപരമായ പ്രക്ഷോഭം നടത്തുന്നില്ല. ഈ ഭീരുക്കളാണോ ഈ സമുദായത്തെ സംരക്ഷിക്കുമെന്ന് പറയുന്നത്? ഇവരാണോ സമുദായത്തെ രക്ഷിക്കുമെന്ന് പറയുന്നത്? ചില ആളുകൾ പറയുന്നു, സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും ആർ എസ് എസിന്റെ, ബജറംഗ് ദളിന്റെ, അതേപോലെ തന്നെ തീവ്ര ഹിന്ദുത്വ സംഘ പരിവാർ ശക്തികളുടെ ഉന്മൂലന ശ്രമങ്ങൾ കണ്ട് അസ്വസ്ഥരാകുന്ന ചില ആളുകൾ പറയുന്നു, ഇവരും ഇവിടെ ആവശ്യമാണ്, എൻ ഡി എഫ് ഇവിടെ ആവശ്യമാണ്. തെരുവിലൂടെ നടന്നു നീങ്ങുന്ന പ്രകടനത്തിൽ സ്വന്തം പിതാവിന്റെ തോളിലിരുന്ന് അവലും മലരും ഒരുക്കി വെച്ചോളൂ എന്ന് വിളിച്ചു പറയുന്ന കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് അത് കാണുന്ന ഈ നാട്ടിലെ നിഷ്പക്ഷമതികൾ എന്ന് വിചാരിക്കുന്ന ഹിന്ദുക്കളിൽ ചിലർ പറയുന്നു, ആർ എസ് എസും ഇവിടെ ആവശ്യമാണ്, ഈ ജാതി കുട്ടികൾ വളർന്നു വരുമ്പോ നമ്മെ സംരക്ഷിക്കാൻ. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, ഈ ചിന്തയാണ് വർഗീയതയുടെ തുടക്കം, ഈ ചിന്തയാണ് വർഗീയതയുടെ തുടക്കം. ഇവരിവിടെ ആവശ്യമാണ് എന്ന ചിന്ത ഹിന്ദുക്കളിൽ ഉണ്ടായി, മുസ്ലിങ്ങളിൽ ഉണ്ടായി എന്ന് വിചാരിക്കുക, എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്? ഈ തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ വേണമെന്ന് മുസ്ലിങ്ങൾ ചിന്തിക്കുന്നു അവരൊരു ഭാഗത്ത്, തീവ്ര ഹിന്ദുത്വ ശക്തികൾ, സംഘപരിവാരങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്ന് ഹിന്ദുക്കൾ വിചാരിക്കുന്നു അവർ വേറൊരു ഭാഗത്ത്. എന്താകും ഈ രാജ്യത്തിന്റെ അവസ്ഥ? നിങ്ങൾ ഈ നാട്ടിലെ അങ്ങാടികളിലൂടെ നടന്നു നോക്കൂ, മെസ്സിയുടെ, നെയ്മറുടെ, റൊണാൾഡോയുടെ കട്ടൌട്ടുകൾ ഉയർന്നു വന്നിരിക്കുന്നു. കേരളത്തിന്റെ തെരുവുകളിൽ അർജന്റീനയുടെയും ബ്രസീലിന്റെയും ജർമ്മനിയുടെയും സ്പെയിനിന്റെയും ഖത്തറിന്റെയും ഒക്കെ കൊടികൾ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മതമുള്ളവനുണ്ട്, മതമില്ലാത്തവനുണ്ട്, വിശ്വാസിയുണ്ട്, വിശ്വാസമില്ലാത്തവനുണ്ട്. പ്രളയമുണ്ടായി, ഈ രാജ്യത്തെ ജനങ്ങൾ തോളോട് തോൾ ചേർന്ന് നിന്നു. മതം നോക്കിയല്ല, ജാതി നോക്കിയല്ല, വിളിച്ച മുദ്രാവാക്യം നോക്കിയല്ല, പിടിച്ച കൊടിയുടെ നിറം നോക്കിയല്ല. കൊറോണയുണ്ടായി, ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്നു. ഈ പറഞ്ഞ വിവേചനങ്ങൾ ഒന്നും പരിഗണിക്കാതെ ജനങ്ങൾ ഒന്നിച്ചു നിന്നു. ഇതല്ലേ ഈ രാജ്യത്ത് വേണ്ടത്? അതിന് പകരം ഹിന്ദുക്കൾ ഹിന്ദുക്കളായും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായും മാറി നിന്ന് കലാപത്തിന്റെ, സംഘർഷത്തിന്റെ, ശത്രുതയുടെ, വൈരത്തിന്റെ, പകയുടെ, വിദ്വേഷത്തിന്റെ, ആയുധത്തിന്റെ, ബോംബിന്റെ, തോക്കിന്റെ, വടിവാളിന്റെ സ്വരത്തിൽ സംസാരിച്ചാൽ ആർക്ക് സ്വസ്ഥമായി ഈ തെരുവിലൂടെ നടന്നു നീങ്ങാൻ കഴിയും? ആർക്ക് കഴിയും?
അങ്ങനെയാണോ ഈ രാജ്യം വേണ്ടത്? അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്, ഇത്തരം വർഗീയ ചിന്തകൾ, ഇത്തരം തീവ്രവാദ ചിന്തകൾ, ഭീകരവാദ ചിന്തകൾ മതത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നതാരായാലും അവരെ നിലക്ക് നിർത്തിയേ മതിയാവൂ, അവരെ സമൂഹം ഒറ്റപ്പെടുത്തിയേ മതിയാവൂ. 1925 രൂപം കൊണ്ട പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. 100 കൊല്ലം പൂർത്തിയാകാനായി. എന്റെ കേരളത്തിൽ ഒരു MLA പോലും നേടിയെടുക്കാൻ ഈ ആളുകൾക്ക് കഴിയാതെ പോയത് NDF ഭയപ്പെട്ടിട്ടാണോ? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഭയപ്പെട്ടിട്ടാണോ? SDPIയെ പേടിച്ചിട്ടാണോ? അല്ല, ഈ രാജ്യത്തെ, ഈ നാട്ടിലെ ഹിന്ദുക്കൾ മതേതരത്വത്തോടൊപ്പം ചേർന്ന് നിന്നു, ജനാധിപത്യത്തോടൊപ്പം ചേർന്ന് നിന്നു, മതസൗഹാർദ്ദത്തോടൊപ്പം ചേർന്ന് നിന്നു, മാനവികതയോടൊപ്പം ചേർന്ന് നിന്നു. അങ്ങനെ ഈ രാജ്യം മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് മുജാഹിദികൾ പറയുന്നത് അഭിമാനമാണ് മതേതരത്വമെന്ന്. പേടിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് മുജാഹിദികൾ പറയുന്നു, അള്ളാഹു പറഞ്ഞ ഒരു കാര്യം, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ജമഖദ് ജമഉലക്കും. ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അള്ളാഹു പറയുന്നു, ചില ആളുകൾ വന്ന് വിശ്വാസികളോട് പറയാൻ, ഇതാ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ സർവായുധ സജ്ജരായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഫഖ്ഷൗഹും, നിങ്ങൾ പേടിച്ചോളൂ, അവരെ നിങ്ങളെ ശരിയാക്കി കളയും. ഇത് കേട്ടപ്പോ വിശ്വാസികൾ എന്താ ചെയ്തത്? ഫസാദഹും ഈമാന, അവരുടെ വിശ്വാസം വർദ്ധിച്ചു. വഖാലു, എന്നിട്ടവർ പ്രഖ്യാപിച്ചു, ഹസ്ബുനല്ലാ വനിഅമൽ വക്കീൽ. അവിടെ അത് തന്നെയാണ്, നേരത്തെ പറഞ്ഞ ഹസ്ബി അല്ല തന്നെയാണ് ഇവിടെയും, ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, പരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അവൻ തന്നെയാണ്. ആ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഭയമുണ്ടാകുമോ? പേടിയുണ്ടാകുമോ? ഈ സമുദായത്തെ ഭയപ്പെടുത്തി തീവ്രവാദത്തിന്റെ ആലയങ്ങളിലേക്ക് ആട്ടിത്തെളിക്കാമെന്ന് വ്യാമോഹിക്കുന്നവരോട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് നെഞ്ചു വിരിച്ച് പറയാൻ കഴിയണം, ഹസ്ബുനല്ലാ, ഞങ്ങൾക്കല്ല മതി, ഞങ്ങൾക്കല്ല മതി. ഈ നാട്ടിലെ നിയമം അംഗീകരിച്ചുകൊണ്ട്, ഈ നാട്ടിലെ ന്യായവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട്, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ചതുപോലെ ജീവിച്ചാൽ, ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും, നിങ്ങൾ അള്ളാഹനെ സഹായിച്ചാൽ അള്ളാഹ നിങ്ങളെ സഹായിക്കും. എന്തേ നമുക്ക് പേടിയുണ്ടാകാൻ കാരണം? എന്തേ അള്ളാഹുവിന്റെ സഹായത്തിൽ പ്രതീക്ഷയില്ലാതാവാൻ കാരണം? എന്തേ ആരെങ്കിലും കൊന്നാൽ തിരിച്ചു കൊല്ലുന്ന ആളുകളാണ് ഇനി ഈ സമുദായത്തെ രക്ഷിക്കുക എന്ന് നമ്മൾ വിശ്വസിക്കാൻ കാരണം? അള്ളാഹുവിനെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നിർബന്ധമായ കാര്യങ്ങൾ, ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അപ്പൊ നമ്മളെ മനസ്സിൽ പേടി വന്നു. അങ്ങനെ നമ്മൾ ചെയ്താൽ അള്ളാഹു സഹായിക്കും, വയുസബിത അഖദാമക്കും, നിങ്ങളുടെ പാദങ്ങൾ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. ഇതാണ് നിർഭയത്വം. ആ നിർഭയത്വമാണ് ഈ സമുദായത്തിന് വേണ്ടത്. ആ നിർഭയത്വത്തിലൂടെ മുന്നേറി ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കാൻ നമ്മൾ പ്രയത്നിക്കണം. കാരണം ഈ രാജ്യത്തിന്റെ നട്ടെല്ല് മതേതരത്വമാണ്, ഈ രാജ്യത്തിന്റെ അഭിമാനം മതേതരത്വമാണ്, ഈ രാജ്യത്തിന്റെ സൗന്ദര്യം മതേതരത്വമാണ്, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് മതേതരത്വത്തിലാണ്, വർഗീയതയിലല്ല, തീവ്രവാദത്തിലല്ല, പരസ്പരം ചേരിതിരിഞ്ഞുകൊണ്ടുള്ള പോരാട്ടങ്ങളിലല്ല. അതുകൊണ്ടല്ലേ ചില ആളുകൾ മതേതരത്വത്തെ ഇത്രയേറെ വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത്? ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതികളെ സമീപിക്കുന്നു ചിലർ. മതേതരത്വമില്ലാത്ത പുതിയ ഭരണഘടനയ്ക്ക് എഴുതാൻ തുടക്കം കുറിച്ചിരിക്കുന്നു ചിലർ. എന്തേ കാര്യം? അത്രയേറെ പേടിയാണ് മതേതരത്വത്തെ, ഫാസിസത്തിന്. ആ ഭയമാണ് ഗാന്ധിജിയെ കൊല്ലാൻ അവരെ പ്രേരിപ്പിച്ചത്. ഈ നാട്ടിലെ ജനങ്ങൾ സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, സൗഹാർദ്ദത്തോടെ ഹിന്ദുവും മുസ്ലിമും മതമുള്ളവനും ഇല്ലാത്തവനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരേപോലെ സാഹോദര്യത്തോടെ ജീവിക്കണം എന്നു പറഞ്ഞ ഒരേ ഒരു തെറ്റാണ് ആ പാവപ്പെട്ട വൃദ്ധന്റെ നെഞ്ചറകളിലേക്ക് വെടിതീർക്കാൻ ഹിന്ദുസഭയുടെ പ്രവർത്തകനായിരുന്ന ഗോഡ്സയെ പ്രേരിപ്പിച്ചത്. അതിനാണ് ഗാന്ധിജിയെ കൊന്നുകളഞ്ഞത്. അയാളത് പറയുന്നുണ്ട്. വൈ ഐ കിൽഡ് ഗാന്ധി എന്ന തന്റെ കോടതിയിൽ നടത്തിയ പ്രസ്താവനയിൽ അയാളത് തുറന്നു പറയുന്നുണ്ട്. ഗാന്ധിജി മുസ്ലിങ്ങളോട് കാണിച്ച സ്നേഹം അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഈ രാജ്യം ഇപ്പോൾ ഭരിക്കുന്നവർ
മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടുകളുടെ പിൻബലത്തിലാണ് ഭരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബാക്കി 69% മതേതരത്വത്തോടൊപ്പമാണ്. ഈ 31% വർഗീയതയെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്തവരല്ല, മറ്റു പല സാഹചര്യങ്ങളും കൊണ്ട് അവർക്ക് വോട്ട് ചെയ്തവരാണ്. എന്താണ് ഈ രാജ്യത്തെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരുടെ ചുമതല? ഈ 69% നിന്ന് ആളുകളെ ആട്ടിയോടിച്ച് 31% ശക്തി വർദ്ധിപ്പിക്കണോ? അതല്ല, ഈ 31% നിന്ന് ഒരാളെയെങ്കിലും ഈ 69% കൂടെ ചേർക്കണോ? അതാണ് ചോദ്യം. നിങ്ങൾ നോക്കൂ, 1986 ശരീഅത്ത് വിവാദമുണ്ടായപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബും ഗുലാം അഹമ്മദ് ബനാത്ത് വാല സാഹിബും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി വാദിച്ചു. അവർ പാർലമെന്റിലെത്തിയത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും അംഗീകരിച്ചുകൊണ്ടാണ്. ഇങ്ങ് കേരളത്തിൽ വന്നാൽ കേരള നിയമസഭയിലെ സ്പീക്കറായി, മുഖ്യമന്ത്രിയായി, ഉപമുഖ്യമന്ത്രിയായി, നിരവധി മന്ത്രിമാരായി, മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിലൂടെ MLA മാരായി, മന്ത്രിമാരായി, മുഖ്യമന്ത്രിയായി, ഉപമുഖ്യമന്ത്രിയായി, സ്പീക്കറായി അധികാരത്തിൽ വന്നു. ജനാധിപത്യമാണ് മതേതരത്വത്തിന്റെ കരുത്താണത്, തീവ്രവാദത്തിന്റെ ശക്തിയല്ല, ഭീകരവാദത്തിന്റെ ശക്തിയല്ല. അതുകൊണ്ട് തന്നെ ആ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണം, ആ മതേതരത്വത്തെ ശക്തിപ്പെടുത്തണം. ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ, ഈ രാജ്യത്തിന്റെ ഭാവിയിൽ ഉത്കണ്ഠയുള്ളവർ, ഈ രാജ്യം ഇതേപോലെ വർണ്ണശബളിതയോടുകൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ രാജ്യത്തെ ജനങ്ങൾ പരസ്പരം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് രാജ്യ പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവർ ചേർന്ന് നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയണം, അഭിമാനമാണ് മതേതരത്വം. അതുകൊണ്ടാണ് ഈ പ്രമേയം നമ്മൾ പൊതുസമൂഹത്തിലേക്ക് സമർപ്പിച്ചപ്പോ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, ബുദ്ധിജീവികൾ, നിഷ്പക്ഷമതികൾ, മതേതരത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞത് ഇത്ര സുന്ദരമായ ഒരു പ്രമേയം ഇതുവരെ കേരളം കണ്ടിട്ടില്ല, ഇത്ര സുന്ദരവും കാലികവുമായ ഒരു പ്രമേയം കേരളം കണ്ടിട്ടില്ല. നമുക്ക് സംസാരിക്കണം ഈ നാട്ടിലെ ജനങ്ങളോട്, നമുക്ക് സംവദിക്കണം ഈ നാട്ടിലെ ജനങ്ങളോട്. ആ സംവാദത്തിന്റെ, ആ സംസാരത്തിന്റെ തുടക്കമാവട്ടെ ഇത്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിർഭയരായി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകണം. എല്ലാ ഇത്തരത്തിൽ പറഞ്ഞ ശൈഖുമാരെയും ബീവിമാരെയും പേടിച്ച് ജീവിക്കുന്നവരല്ല, കുരുത്തക്കേടിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരല്ല, മറിച്ച് സർവലോക രക്ഷിതാവായ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സമുദായമായി മുസ്ലിം സമുദായത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ഈ സമ്മേളന കാലയളവിൽ നാം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി وبركاته. നന്ദി പറയുന്നതിന് വേണ്ടി വലിയൊന്ന് ശാഖ ട്രഷർ ലത്തീഫ് സാഹിബ് അവരുടെ ആദരവ് ക്ഷണിച്ചോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. പ്രിയമുള്ളവരെ, വേദിയിലുള്ള നേതാക്കളെ, സദസ്സരും മറ്റുമുള്ള സഹോദരി സഹോദരന്മാരെ, കാലിക പ്രസക്തമായ നിർഭയത്വമാണ് മതം, അഭിമാനമാണ് മതേതരത്വം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇരുമ്പളിയം പഞ്ചായത്ത് വലിയകുന്ന് ശാഖ നടത്തിയ ഈ സമ്മേളനം ഇത്രയേറെ വിജയിപ്പിച്ചെന്ന സർവശക്തനായ നാഥനെ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, ഈ സമ്മേളന പ്രമേയവുമായി നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി അടുത്ത 29-ാം തീയതി ചൊവ്വാഴ്ച മഗ്‌രിബിന് ശേഷം വട്ടപ്പറമ്പിൽ വെച്ച് ബഹുമാന്യ പണ്ഡിതൻ അനസ് മൗലവി പ്രഭാഷണം നടത്തുന്നതാണ്.
നിങ്ങളെ അവരെയും ഈ അവസരത്തിൽ ഞാൻ അവർക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ വിഷയം ഇവിടെ വളരെ വിശദമായി പ്രഭാഷണം നടത്തുകയും ജനമനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമൊക്കെ സംഘടി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തെ സമ്പുഷ്ടമാക്കിയ